ക്ഷണർ ന്യൂസിലിന്റെ നമസ്തേ കേരളത്തിലുള്ള സമയമാണ്. പി ജി സുരേഷ് കുമാർ തയ്യാറാണ്. പി ജി, ഗുഡ് മോർണിംഗ്. ഒരു സജീവമായ വാർത്താ ദിനം നമ്മൾ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെ വാർത്തകൾ വിശേഷങ്ങളാണ് നമസ്തേ കേരളത്തിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നിരവധി വാർത്തകളുള്ള ദിവസമാണ്. നമുക്ക് പ്രാണവായു പോലെ പ്രധാനമാണ് വാട്സപ്പ് അടക്കമുള്ള ഇൻസ്റ്റന്റ് മെസ്സേജ് സർവീസുകൾ എന്നുള്ളതറിയാം. എന്തായാലും സർക്കാരിനെതിരെ കോടതി കയറിയ വാട്സപ്പ് അടക്കമുള്ളവർക്കെതിരെ നടപടി ആരംഭിക്കാനുള്ള ആലോചനയിലേക്ക് കടക്കുകയാണ് കേന്ദ്രം. അതുകൊണ്ട് വാക്പോര് മാത്രമല്ല, നടപടികളിലേക്ക് കൂടി കടക്കുമ്പോൾ എന്തായിരിക്കും സ്വകാര്യത സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് ലോകമെങ്ങും. തീവ്രത കുറഞ്ഞു. യാസിന്റെ പക്ഷേ 1 കോടി ആളുകളെ ബാധിച്ചു. 3 ലക്ഷത്തോളം വീടുകൾ തകർന്നു. ബംഗാളിൽ കനത്ത നാശമാണ് വിതച്ചത്. കേരളത്തിലും പലയിടത്തും ശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ പെയ്യുകയാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും പലയിടത്തും നദികൾ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയുണ്ട്. കർശനമായ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. പ്ലസ് വൺ പരീക്ഷ നടക്കുമോ? പ്ലസ് ടുവിന്റെ ക്ലാസ് എങ്ങനെ നടക്കും? ഈ അധ്യയന വർഷത്തിലെ ഓൺലൈൻ പഠനം കഴിഞ്ഞ തവണത്തെ പോലെ ടെലിവിഷൻ കാഴ്ചയായി മാത്രം മാറുമോ? അതോ അതാത് ക്ലാസ് റൂമുകളിലെ കുട്ടികൾക്ക് അതാത് അധ്യാപകർ തന്നെ ഗൂഗിൾ മീറ്റ് അടക്കമുള്ള സംവിധാനത്തിലൂടെ നേരിട്ട് അധ്യയന വിഷയങ്ങൾ പറഞ്ഞു നൽകുമോ? ഇക്കാര്യത്തിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനമുണ്ട്. അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതടക്കം ധാരാളം പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് വരുന്ന ദിവസമാണ്. കുടകര കുടൽപ്പണക്കേസിൽ ഒരു നിർണായക വെളിപ്പെടുത്തൽ കൂടി ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തുകയാണ്. ഈ കുടൽപ്പണ സംഘത്തിന് താമസ സൗകര്യം ഒരുക്കിയതടക്കം ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ പങ്കുകൂടി വെളിപ്പെടുകയാണ്. അങ്ങനെ ധാരാളം തീരുമാനങ്ങളുണ്ട്, നടപടികളുണ്ട്. ലക്ഷദ്വീപിലെ ആശങ്കയിൽ നിന്ന് സർവകക്ഷി യോഗം എടുക്കുന്ന തീരുമാനവും വളരെ പ്രധാനമാണ്. നമുക്ക് തലക്കെട്ടോട് തുടങ്ങാം. ലക്ഷദ്വീപിൽ വിവാദ നടപടികൾ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ. ബംഗാരം ടൂറിസം ദ്വീപിന്റെ നടത്തിപ്പും കൊച്ചിയിലെ ഗസ്റ്റ് ഹൗസും സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറാൻ നീക്കം. വിവാദ തീരുമാനങ്ങൾക്കെതിരെ തുടർ നടപടികൾ ആലോചിക്കാൻ ലക്ഷദ്വീപിൽ ഇന്ന് സർവകക്ഷി യോഗം. നിയമപോരാട്ടം തുടങ്ങണമെന്ന് പൊതു അഭിപ്രായം. കൊടകര കുഴൽപ്പണ കവർച്ചക്കേസിൽ ബി ജെ പി ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ. പണം കൊണ്ടുവന്ന സംഘത്തിന് തൃശൂരിൽ താമസ സൗകര്യം ഒരുക്കിയത് ബി ജെ പി ജില്ലാ നേതൃത്വം. ഹോട്ടലിലെ രേഖകളും സി സി ടി വിയും അന്വേഷണ സംഘം കണ്ടെടുത്തു. കേസിൽ ബി ജെ പി നേതാക്കൾ 2 ദിവസത്തിനകം ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് സൂചന. യാസ് ചുഴലിക്കാറ്റിന്റെ ഭീതിയൊഴിയുന്നു. കാറ്റിന്റെ തീവ്രത കുറഞ്ഞു തുടങ്ങി. ജാർഖണ്ഡിൽ കനത്ത മഴയുണ്ടാകും. കേരളത്തിലും ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. വിഴിഞ്ഞത്ത് തോണി മറിഞ്ഞ് കാണാതായ രണ്ടുപേർക്കായി തെരച്ചിൽ തുടരുന്നു. പ്ലസ് ടു ഓൺലൈൻ ക്ലാസുകൾ 1 ജൂൺ മുതൽ തുടങ്ങിയേക്കും. സ്കൂൾ പ്രവേശനോത്സവവും 1 ജൂൺ. ഓൺലൈൻ ക്ലാസുകൾക്ക് പുറമെ കുട്ടികൾക്കും അധ്യാപകർക്കും സംവദിക്കാനും സൗകര്യമൊരുക്കും. പ്ലസ് വൺ പരീക്ഷയിലും തീരുമാനം ഇന്ന്. പി എൻ ബി വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതി മെഹുൽ ചോംസ്കി ഡൊമിനിക്കയിൽ പിടിയിൽ. പോലീസ് വലയിലായത് ബോട്ടിൽ ക്യൂബയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുമെന്ന് ആന്റിഗ്വ പ്രധാനമന്ത്രി. പുതിയ ഐ ടി നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സാമൂഹ്യ മാധ്യമങ്ങൾക്കെതിരെ കേസെടുത്ത് തുടങ്ങാൻ കേന്ദ്ര സർക്കാരിന്റെ ആലോചന. ഇക്കാര്യത്തിൽ സർക്കാർ നിയമോപദേശം തേടി. സന്ദേശവാഹകർ എന്ന സംരക്ഷണം ഇനി നൽകാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുടെ നിലപാട്. ഇതടക്കം മെഹുൽ ചോംസ്കിയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് ആന്റിഗ്വ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട 2 വാർത്തകളുടെ വിശദാംശങ്ങളുമായി നമ്മൾ തുടങ്ങുന്നത് ദില്ലിയിൽ നിന്നാണ്. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത, ഗുഡ് മോർണിംഗ്. എന്തായാലും വാട്സപ്പ് കോടതി കയറി, അതിന് മറുപടി ഇന്നലെ കേന്ദ്ര സർക്കാർ നൽകി. നിയമം നടപ്പിലായി കഴിഞ്ഞാൽ നടപടിയിലേക്ക് കടക്കുക എന്നുള്ള ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണോ? എന്താണ് ഇനി സംഭവിക്കുക? ഗുഡ് മോർണിംഗ് സുരേഷ്. ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഇല്ലാതാവും എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ പ്രചാരണം. എന്തായാലും ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഇതുവരെ ഇല്ലാതായിട്ടില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കേന്ദ്ര സർക്കാർ നേരത്തെ ഒരു ഐ ടി ചട്ട ഭേദഗതി തന്നെ കൊണ്ടുവന്നിരുന്നു. ചില മാർഗനിർദ്ദേശങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഈ മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനമായും ഈ കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കമ്പനികൾ എല്ലാവരും തന്നെ 2-3 ഉദ്യോഗസ്ഥരെ നിയമിക്കണം. പരാതികൾ പരിഹരിക്കാനും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും ഒക്കെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥർ ആര് എന്നുള്ള പട്ടിക സർക്കാരിന് കൈമാറണം എന്നതായിരുന്നു.
രണ്ടാമതായി സന്ദേശങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരം തന്നെ സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും നൽകാനുള്ള ഒരു ബാധ്യത ഈ കമ്പനികൾക്ക് ഉണ്ടാകും എന്നതാണ്. എന്തായാലും ഈ രണ്ട് നിർദ്ദേശങ്ങളും ഇതുവരെ എല്ലാ കമ്പനികളും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഈ നിർദ്ദേശം അംഗീകരിക്കുമെന്നൊരു സൂചന കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് നൽകിയതോടൊപ്പം ഗൂഗിളും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാം എന്നൊരു നിലപാടിലാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചയും വ്യക്തതയും വേണം എന്നാണ് ഈ രണ്ട് കമ്പനികൾ ആവശ്യപ്പെടുന്നത്. നിയമം ലംഘിക്കില്ല, പക്ഷെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ചർച്ചയും വ്യക്തതയും വന്നതിന് ശേഷം ഇക്കാര്യങ്ങൾ നടപ്പാക്കാമെന്ന് ഈ രണ്ട് കമ്പനികളും അറിയിക്കുന്നു. എന്തായാലും ഇന്നലെ എല്ലാ കമ്പനികൾക്കും നോട്ടീസ് നൽകാനുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. എത്രത്തോളം ഈ ചട്ടം പാലിച്ചു എന്നത് സംബന്ധിച്ച് സർക്കാരിനെ അറിയിക്കണമെന്നാണ് ഈ കമ്പനികൾക്കെല്ലാം തന്നെ നോട്ടീസ് ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കമ്പനികളുടെ മറുപടികൾ കിട്ടിയതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ എന്നതാണ് പ്രധാനമായും ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് സർക്കാർ ചില ആലോചനകൾ കൂടി നടത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ ITചട്ടം 79 പ്രകാരം ഇപ്പോൾ ഈ കമ്പനികൾക്കെല്ലാം തന്നെ ഒരു സുരക്ഷിത കവചമുണ്ട്. പ്രത്യേകിച്ച് ഒരു സന്ദേശം നമ്മൾ അയക്കുകയാണെങ്കിൽ ആ സന്ദേശം അയച്ചവരും ആ സന്ദേശം വായിച്ചവരുമാണ് അതിൽ എന്തെങ്കിലും ഒരു കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ബാധ്യത ഉള്ളവരാകുക. അതേസമയം ഈ കമ്പനികൾക്ക് ഇപ്പോൾ സുരക്ഷിതമായ ഒരു കവചമുണ്ട്. ഈ കമ്പനികൾക്ക് സന്ദേശവാഹകർ എന്ന രീതിയിലാണ് ഈ കവചം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് എടുത്തു കളയുക എന്നതാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇപ്പോൾ സർക്കാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇതാരാണ് അയച്ചത് എന്നത് ഉൾപ്പെടെയുള്ള ഈ സന്ദേശത്തിൻ്റെ ഉറവിടം വ്യക്തമാക്കിയില്ലെങ്കിൽ ഈ കമ്പനികളുടെ പേരിലും കേസെടുക്കാനുള്ള അധികാരം കൂടി സർക്കാരിന് വരുന്നു എന്നതാണ്. അതുകൊണ്ട് ഇനിയുള്ള സംഭവങ്ങളിൽ ഈ കമ്പനികൾക്കെതിരെ കൂടി കേസെടുത്ത് തുടങ്ങണമോ എന്നൊരു ആലോചനയാണ് ഇപ്പോൾ സർക്കാരിൽ സജീവമായിരിക്കുന്നത്. ഒരുപക്ഷേ ദില്ലി പോലീസിനും മറ്റും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ കമ്പനികൾ എത്രത്തോളം ഈ ചട്ടം പാലിച്ചു എന്നത് സംബന്ധിച്ചുള്ള അവരുടെ മറുപടികൾ കിട്ടിയതിന് ശേഷമായിരിക്കും. ഒപ്പം നിയമോപദേശവും ഇപ്പോൾ സർക്കാർ തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ 79-ാം ചട്ടം നേരത്തെ രൂപീകരിച്ചത് തന്നെ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. 2004 ഒരു IIT വിദ്യാർത്ഥി ഒരു വെബ്സൈറ്റിൽ ഒരു അശ്ലീല വീഡിയോ പോസ്റ്റ് ചെയ്യുകയും അതിൻ്റെ പേരിൽ ആ വെബ്സൈറ്റിൻ്റെ ഉടമയെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് 2012 സുപ്രീം കോടതി വ്യക്തമാക്കിയത് ആ വീഡിയോ വിട്ട വിദ്യാർത്ഥിക്ക് മാത്രമാണ് അക്കാര്യത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതയുള്ളത്, ഈ ഒരു കമ്പനി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത് ശരിയായില്ല എന്നതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ചട്ടം മാറ്റുകയും ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ സന്ദേശവാഹകർ മാത്രമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇതുവരെ അവർക്ക് ലഭിച്ചിരുന്ന ഒരു സുരക്ഷിതത്വം എന്തായാലും ഇല്ലാതാകുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത്. അക്കാര്യത്തിൽ അതുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് ഉൾപ്പെടെയുള്ളതിനാൽ നിയമോപദേശം ഇപ്പോൾ സർക്കാർ തേടിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക എന്നതാണ് സർക്കാർ പറയുന്നത്. പക്ഷേ എന്തായാലും ഈ ചട്ടങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് ഇന്നലെ തന്നെ മന്ത്രി രവിശങ്കർ പ്രസാദിൻ്റെ വാക്കുകളിൽ നിന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. വാട്സാപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത് നിയമം ലംഘിക്കാനാണ് എന്നതാണ് ഇന്നലെ മന്ത്രി വ്യക്തമാക്കിയത്. ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് വാട്സാപ്പ് നടത്തിയ നീക്കത്തിനെതിരെയായിരുന്നു മന്ത്രിയുടെ ആ പരാമർശം. എന്തായാലും സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വരികയാണ്. സർക്കാർ ശക്തമായ സമ്മർദ്ദം ചെലുത്തി സാമൂഹ്യ മാധ്യമങ്ങളെ ആകെ ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്നലെ ആരോപിച്ചിരുന്നു. സീതാറാം യെച്ചൂരി ഇന്നലെ നമുക്ക് നൽകിയ അഭിമുഖത്തിലും ഇതിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. സർക്കാരിൻ്റെ പരാജയങ്ങൾ ഇപ്പോൾ മൂടിവെക്കാനാണ് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കെതിരെ നീങ്ങുന്നത് എന്നതാണ് സീതാറാം യെച്ചൂരി ആരോപിച്ചത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ COVID-2 തരംഗത്തിന് ശേഷം എത്രത്തോളം സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തെ സഹായിച്ചു എന്നുള്ള കാര്യവും ഒക്കെ പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. IT മന്ത്രാലയത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശശി തരൂർ വളരെ ശക്തമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. ശശി തരൂരിനെ ഇപ്പോൾ അയോഗ്യനാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP MP നിഷികാന്ത് ദുബെ സ്പീക്കർക്ക് ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. അങ്ങനെ വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്കെതിരെയുള്ള നീക്കം ഇപ്പോൾ ഇടയാക്കുകയാണ്. തൽക്കാലം ഒരു നിരോധനം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവില്ല, പക്ഷേ സമ്മർദ്ദം ചെലുത്താനായി സാമൂഹ്യ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ആലോചനകളാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത്. സുരേഷ്, പ്രശാന്ത്, 13,000 കോടിയിൽ പരമുള്ള തട്ടിപ്പ് കേസിൽ മെഹുൽ ചോക്സിയുടെ അറസ്റ്റ് വളരെ നിർണായകമാണ്. ഇന്ത്യക്ക് കൈമാറുമെന്ന് അറിയിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇന്നലെ രാത്രി വൈകി ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ വാർത്ത സ്ഥിരീകരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? നേരത്തെ തന്നെ ആൻറ്റിഗയിലുള്ള മെഹുൽ ചോക്സിയെ വിട്ടുകിട്ടാനുള്ള ഒരു ശ്രമം ഇന്ത്യ വളരെ ശക്തമായി നടത്തുകയായിരുന്നു. ഇതുവരെ ആൻറ്റിഗ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നില്ല. അതിനിടെയാണ് മെഹുൽ ചോക്സി ഇപ്പോൾ ഒരു ബോട്ടിൽ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത ക്യൂബയിലേക്ക് രക്ഷപ്പെടാൻ മെഹുൽ ചോക്സി ശ്രമിച്ചു എന്നതാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിന്റെ പേരിൽ മെഹുൽ ചോക്സിക്കെതിരെ കേസ് വന്നപ്പോഴാണ് 2020
ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ മെഹുൽ ചോക്സി നീക്കം നടത്തുകയും ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തത്. എന്തായാലും മെഹുൽ ചോക്സിയെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് ഇപ്പോൾ ശക്തി പകരുന്നതാണ് മെഹുൽ ചോക്സി തന്നെ നടത്തിയ ഈ നീക്കം എന്ന് വേണം വിലയിരുത്താൻ. കാരണം ഇപ്പോൾ ക്യൂബയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ, ഒരു ബോട്ടിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലാണ് ഇപ്പോൾ മെഹുൽ ചോക്സി പിടിയിലായിരിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ആന്റിഗ്വയിലെ അധികൃതർ തന്നെ ഇപ്പോൾ ഇന്ത്യ ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആന്റിഗ്വ പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യക്ക് മെഹുൽ ചോക്സിയെ കൈമാറുമെന്നതാണ്. വലിയ ഒരു പിഴവാണ് മെഹുൽ ചോക്സി നടത്തിയിരിക്കുന്നത് എന്ന് ആന്റിഗ്വ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കാരണം പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള ചർച്ചകൾ തുടരുമ്പോൾ, ഇക്കാര്യത്തിലുള്ള നിയമ നടപടികൾ തുടരുമ്പോഴാണ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം മെഹുൽ ചോക്സി നടത്തിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിനാൽ ഈ ഒരു ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇന്ത്യയിലേക്ക് മെഹുൽ ചോക്സി അയക്കും, കൈമാറും എന്നൊരു സൂചനയാണ് പ്രധാനമായും ഇപ്പോൾ ആന്റിഗ പ്രധാനമന്ത്രി നൽകുന്നത്. ഇന്ത്യൻ അന്വേഷണ ഏജൻസികളും ഇതിനുള്ള നടപടികൾ ഇനി വേഗത്തിലാക്കാനാണ് സാധ്യത. ശരി പ്രശാന്ത്, രണ്ട് പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കൊടകര കുഴൽപ്പണ സംഘത്തിന് തൃശൂരിൽ താമസമൊരുക്കിയത് BJP ജില്ലാ നേതൃത്വമെന്ന് പോലീസ് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുകയാണ്. മുറി ബുക്ക് ചെയ്തത് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണെന്ന് പോലീസിന് മൊഴി നൽകിയ ഹോട്ടൽ ജീവനക്കാരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. ഈ ധർമ്മരാജനൊക്കെ താമസിച്ചത് April 2 ഇവിടെ ബുക്ക് ചെയ്തതേ BJP ജില്ലാ ട്രഷററാണോ? BJP ഓഫീസിൽ നിന്നാണോ വിളിച്ചത്? ഇവരൊരു പിന്നൊരു ക്രെറ്റയിലും വന്നതല്ലേ? വണ്ടി നമുക്ക് അറിയില്ല, വണ്ടി നമ്പർ മാത്രം കൊണ്ടുപോയോ? ഇവര് ഈ ഇവര് വന്ന സമയത്ത് BJP പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നോ ആരെങ്കിലും? ഇവര് അതായത് ഈ ധർമ്മരാജനും ഷംഷീറും ഒക്കെ ഇവിടെ വന്ന് താമസിച്ചില്ലേ? മൂന്നാം തീയതി ഉണ്ടായിരുന്നില്ല. അവര് വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്യാ ചെയ്തതല്ലേ? അവര് നമ്മള് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ആൾക്കാര് വരുന്ന കഴിഞ്ഞ അതിന്റെ തലേസം വന്നിരുന്നു BJP ഓഫീസിൽ നിന്ന് കുറെ ആൾക്കാര് റൂം, അവരെല്ലാ പരിപാടിക്കും ഇവിടെ അവിടെ റൂം കൊടുക്കാറ്. അപ്പൊ ഇങ്ങനെ ഒരു 3 പേര് വരും, അപ്പൊ റൂം കൊടുത്തോളന്ന് പറഞ്ഞു. അപ്പൊ അവരായി പ്രൂഫ് കാര്യങ്ങൾ വാങ്ങിച്ച് നമ്മള് റൂം കൊടുത്തു കൊടുത്തു അല്ലേ? ഈ CCTV ഇവര് വന്നതിന്റെ വിഷ്വൽ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അത് നമ്മള് കണ്ടിട്ടില്ല. അതെ, അവര് പോലീസുകാരാണ് കൊണ്ടുപോയത്. 215-16 തന്നെയാണല്ലോ അല്ലേ? റൂം നമ്പർ തന്നെയാണ്, സെക്കൻഡ് ഫ്ലോറിൽ 215 ആണ് ഈ ധർമ്മരാജൻ നോക്കി പറഞ്ഞ ആള് എടുത്തിട്ടുള്ളത്. 216 ഷംഷീറും റഷീദും താമസിച്ചത് അല്ലേ? ആ ഷംഷീറിന് മറ്റേ നമ്മള് ഒരാളെ ഐഡിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അവര് ഐഡി കാർഡ് ഇപ്പൊ വാങ്ങാറുള്ളൂ. അപ്പൊ BJP ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ റൂം ബുക്ക്, ഈ റൂം വേണമെന്ന് പറഞ്ഞത് അല്ലേ? എന്നിട്ട് പൈസ അടച്ചതാരാ? പൈസ ഒന്നും അത് നമുക്ക് ലാസ്റ്റ് ആണ് കിട്ടാ. ഇവരല്ല, ഇവരൊന്നും ക്യാഷ് ഒന്നും തന്നിട്ടില്ല. ഇവര് ഇവര് ID പ്രൂഫ് കാര്യങ്ങള് തന്നു, നമുക്ക് റൂം കൊടുത്തു. അത്രണ്ടായിരുന്നു. ഹോട്ടലിന്റെ ബില്ല് അടച്ചതാരാ? BJP ഓഫീസിൽ നിന്നാ? ക്യാഷ് ഒന്നും അടച്ചിട്ടില്ല. ക്യാഷ് ഒക്കെ അവര് ക്രെഡിറ്റ് ഉണ്ട്, 30 പൈസകളുണ്ട്. അപ്പൊ കുറച്ചാ നമുക്ക് കുറെ ബില്ലുകള് പാസ്സാവാറ് കിട്ടാറ്. അപ്പൊ അങ്ങനെ BJP ജില്ലാ നേതൃത്വം മുറി ബുക്ക് ചെയ്തത് April 2 വൈകിട്ട് 7 മണിക്ക് ശേഷമാണെന്നാണ് ജീവനക്കാരൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. 2 കാറുകളിലായാണ് കുഴൽപ്പണ സംഘം ഹോട്ടലിലെത്തിയത്. ഹോട്ടൽ നഞ്ചുര തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിലെ നിർണായകമായ തെളിവുകളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ ഹോട്ടൽ നാഷണൽ ടൂറിസ്റ്റ് ഹോമിലാണ്. ഇവിടെയാണ് കുഴൽപ്പണ കടത്ത് സംഘം 2 വാഹനങ്ങളിലായി എത്തി. April 2 ഹോട്ടൽ ബുക്ക് ചെയ്തു. April 3 പുലർച്ചെ 12 മണിയോടുകൂടി ഹോട്ടലിലെത്തി താമസിച്ച് പുലർച്ചെ തന്നെ ഇവിടുന്ന് എറണാകുളം ഭാഗത്തേക്ക് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നതും
കൊടകരയിലെത്തി പണം കവർച്ച ചെയ്യുന്നതും ഇതിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് ഹോട്ടൽ ജീവനക്കാരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ രണ്ട് മുറികൾ, അത് 215, 216 എന്നീ രണ്ട് മുറികൾ ബുക്ക് ചെയ്തത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാണ്. അതിൻ്റെ പണം ഇതുവരെയും നൽകിയിട്ടില്ല. സാധാരണ രീതിയിൽ അവരുടെ ബില്ല് ഒരുമിച്ച് ബുക്ക് ചെയ്ത്, തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുമിച്ച് ബുക്ക് ചെയ്ത് പിന്നീട് പാസ്സാക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് തങ്ങൾക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്ന ബി ജെ പിയുടെ വാദം പൂർണ്ണമായും പൊളിയുന്നതാണ് ഈ ഹോട്ടൽ ജീവനക്കാരൻ്റെ മൊഴി. പോലീസ് ഈ മൊഴി ശേഖരിച്ചു കഴിഞ്ഞു. അവർ എന്തായാലും ഈ മൊഴി ശേഖരിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ ഇവിടെ നിന്നും രേഖകളും കണ്ടെടുത്തു. ഒപ്പം തന്നെയാണ് സി സി ടി വി ദൃശ്യങ്ങളും കണ്ടെടുത്തു. രണ്ടു വാഹനങ്ങളിലാണ് ഈ കുഴൽപ്പണ സംഘം ഇവിടേക്ക് എത്തുന്നത്. അതിൽ ആദ്യ വാഹനത്തിൽ ധർമ്മരാജനും സഹോദരനും ഒപ്പം തന്നെ ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത്. അത് ക്രെറ്റ വാഹനമായിരുന്നു. അതിവിടെ പാർക്ക് ചെയ്തു. രാത്രി എത്തിയ April 2 രാത്രി എത്തിയ വാഹനം തൊട്ട് പണമടങ്ങിയ ഇർട്ടിക വാഹനത്തിൽ ഷംജീറും ഒപ്പം തന്നെ റഷീദുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ആ വാഹനവും ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഇവർ ഈ റൂമുകളിലേക്ക് പോയത്. ഈ റൂം എടുത്ത് നൽകിയത് പൂർണ്ണമായും ബി ജെ പി ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി എന്നുള്ള വിവരമാണിപ്പോൾ പുറത്തു വരുന്നതും അത് സ്ഥിരീകരിക്കുന്നതും. അതിനുള്ള മൊഴിയും തെളിവുകളുമാണിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഷിജു അലക്സിനൊപ്പം മഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. രജീഷ് പറമ്പിന്റെ മുകൾ എന്ന പ്രേക്ഷകന്റെ ചോദ്യം, കൊടകര കേസ് FIR മുകളിൽ ED അടയിരിക്കുകയാണോ എന്നുള്ളതാണ്. എന്തായാലും വരട്ടെ, ഇതിൽ അന്വേഷണം ഫലപ്രദമായി നടക്കട്ടെ. കേരള പോലീസിന് മാത്രം അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നതല്ല ഈ കേസിന്റെ അടിവേരുകൾ എന്ന കാര്യം വ്യക്തമാണ്. അമൽ എന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നു, പത്തനംതിട്ടയിൽ നല്ല മഴയാണ് എന്ന്. കഴിഞ്ഞ 36 മണിക്കൂറോളമായി ഇടയ്ക്ക് അല്പസമയം മാത്രമാണ് മഴ തോർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അത് പത്തനംതിട്ടയിൽ ശക്തമായ മഴ കാരണം പല നദികളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവാം. ബിദിനം ദാസാണ് ഇരുന്നത്. ബിദിൻ, കഴിഞ്ഞ ദിവസങ്ങൾ പമ്പ അച്ചൻകോവിലാറിലൊക്കെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ജലനിരപ്പ് ഉയർന്നു തന്നെ ഇരിക്കുകയാണോ? ഡാമുകളിൽ എവിടെയൊക്കെയാണ് മുന്നറിയിപ്പുള്ളത്? പി ജി, ഇന്നലെ മുതൽ തന്നെ നിർത്താതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത്. ഇന്ന് രാവിലെ ഒരു അല്പം തോർന്നിട്ടുണ്ടെങ്കിൽ പോലും മലയോര മേഖലയിൽ അതിശക്തമായ മഴ തന്നെ തുടരുന്നു. അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് മുഴിയാർ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്നലെ തുറന്നതാണ്. അത് ഇതുവരെ അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴയുണ്ട്. മണിയാർ അണക്കെട്ടിന്റെ 4 ഷട്ടറുകളും തുറന്നു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരല്പം രാവിലെ ഒരു ആശ്വാസം മഴയ്ക്ക് ഉണ്ടായതിന്റെ ഒരു ഫലമായി ഒരു 1.5 അടിയോളം വെള്ളം താഴ്ന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അച്ചൻകോവിലാറ്റിന്റെ തീരത്താണ്, നഗരത്തിൽ തന്നെ കല്ലറകടവിലാണ് നിൽക്കുന്നത്. അച്ചൻകോവിലാറിന്റെ തീരത്താണ്. ഇവിടെ ഒരു 1.5 അടിയോളം വെള്ളം ഇന്നലത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പമ്പയിലും മണിമലയാറ്റിലും ഒക്കെ തന്നെ കാര്യമായ ഒരു കുറവ് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഉണ്ടായിരുന്ന അതേ സമാനമായ സാഹചര്യത്തിൽ നിന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഈ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണെങ്കിൽ പോലും കിഴക്കൻ മേഖലയിൽ വനത്തിനുള്ളിൽ ഒരുപാടിടത്ത് ഉരുൾപൊട്ടിയെന്ന സൂചനകളാണ് തരുന്നത്. വനംവകുപ്പുമായൊക്കെയായി നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരവും അതുതന്നെയാണ്. ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വെള്ളം ഉയർന്നു നിൽക്കുന്നത് എന്നാണ്. ഒപ്പം തന്നെ മഴ നിൽത്താതെ പെയ്യുന്നുമുണ്ട്. പക്ഷേ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് തന്നെയാണ് റവന്യൂ വകുപ്പ് അധികൃതർ പറയുന്നത്. ഒരു പ്രത്യേകിച്ച് ടൗട്ടേജ് കുറ്റിക്കാരൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അന്ന് 51 ദുരിതാശ്വാസ ക്യാമ്പുകൾ പൂർണ്ണമായും സജ്ജമായിരുന്നു. ആ മഴയുടെയൊക്കെ ഒരു കുറവ് വന്നതിന് ശേഷം ആളുകളൊക്കെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ ക്യാമ്പുകളെല്ലാം തന്നെ കോവിഡ് പ്രോട്ടോകോളുകളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് പൂർണ്ണ സജ്ജമായി തന്നെ ഇരിക്കുകയാണ്. തീരത്ത് താമസിക്കുന്നവർക്ക് കൃത്യമായ ഇടവേളകളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട് ജില്ലാ ഭരണകൂടം. ഒപ്പം തന്നെ ഈ അണക്കെട്ടുകളെ സംബന്ധിച്ച് കൂടുതൽ ഷട്ടറുകൾ ഉയർത്തേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൽ സമയാസമയങ്ങളിൽ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ബ്ലൂ അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഊർജ്ജമായ പ്രവർത്തനങ്ങൾ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും കക്കി പമ്പ അണക്കെട്ടുകളിൽ പരമാവധി സംഭരണ ശേഷിയിലെ അടുത്തേക്ക് ജലനിരപ്പ് ഉയരാത്തത് തന്നെയാണ് ആശ്വാസം. അങ്ങനെ കക്കി പമ്പ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നാലായിരിക്കും ഒരുപക്ഷെ നമ്മൾ 2018 കണ്ടതിനു പോലെ സമാനമായ തരത്തിലേക്ക് വലിയ രീതിയിൽ പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അങ്ങനെ പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയർന്നാലായിരിക്കും ഈ ആറന്മുള റാന്നി പോലെയുള്ള പ്രദേശങ്ങളിൽ, കഴിഞ്ഞ തവണ 2018 വലിയ വെള്ളപ്പൊക്കമുണ്ടായ ആറന്മുള റാന്നി അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവുക. ഇതിന്റെ ഒരു ഫലം അപ്പർ കുട്ടനാട്ടിലും കുട്ടനാട്ടിലും എല്ലാം തന്നെ ഉണ്ടാകും. ഏതായാലും നിലവിൽ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ ഉരുൾപൊട്ടൽ സാധ്യതകൾ ഇനിയും തള്ളിക്കളയാനാവുന്നില്ല. ഉൾവനങ്ങളിൽ ഇനിയും ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട്. കാരണം ഈ യാസ് ചുഴലിക്കാറ്റൊക്കെ തീരത്തേക്ക് തൊട്ട് അതിന്റെ ഒരു എഫക്റ്റ് കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷെ എല്ലാ തരത്തിലും ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ജില്ലാ ഭരണകൂടം ഏത് ഘട്ടത്തെയും നേരിടുവാൻ വേണ്ടി പൂർണ്ണ സജ്ജമാണ്. പി ജി.
ശരി, വിതനാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയത്. നിതിൻ തമ്പാൻ പറയുന്നു, അടൂരിൽ മഴയാണ്. അങ്ങനെ അടൂര് പത്തനംതിട്ട എന്ന വ്യത്യാസമില്ല, ഏതാണ്ട് ശക്തമായ മഴ എല്ലാ പ്രദേശത്തും ലഭിക്കുന്നു എന്നുള്ളതാണ്. പരീക്ഷാ പേടിയും പരീക്ഷ മാറ്റിവെക്കണമെന്നുള്ള അഭ്യർത്ഥനയുമാണ് സത്യത്തിൽ നമ്മുടെ സന്ദേശങ്ങളിലെ ബഹുഭൂരിപക്ഷവും. പക്ഷെ അതിനിടയ്ക്ക് ഗുഡ് തിങ്സ് എന്ന ഐ ഡി പറയുന്നു, ഇവിടെ കമന്റ് ഇട്ടത് കൊണ്ടൊന്നും പരീക്ഷ നടക്കാതിരിക്കില്ല, സമയം പോകാതെ സമയം കളയാതെ പോയി പഠിക്കൂ എന്ന്. പരീക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പഠനം തുടരട്ടെ. എന്തായാലും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്ലസ് വൺ പരീക്ഷയുടെ കാര്യത്തിൽ, ഇനി പുതിയ അധ്യയന വർഷത്തിന്റെ കാര്യത്തിൽ പ്ലസ് വൺ പരീക്ഷ നടത്താതെ തന്നെ പ്ലസ് ടു അധ്യയനം തുടങ്ങുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപനങ്ങളായി വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പ്രളയത്തിന്റെ കാര്യമാണ് അല്ലെങ്കിൽ ജലനിരപ്പ് ഉയരുന്ന കാര്യമാണ് പറഞ്ഞെങ്കിൽ അതിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിർത്താതെ പെയ്ത മഴയിൽ ക്രോസ്വേ കവിഞ്ഞൊഴുകിയതോടെ റാന്നിയിലെ കുറുമ്പൻമൂഴിയിലെ രണ്ട് സെറ്റിൽമെന്റ് കോളനികൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കോവിഡ് രോഗികളും ഗർഭിണികളുമുള്ള പ്രദേശത്ത് ബോട്ട് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി എൻ ഡി ആർ എഫ് സംഘവും തമ്പടിച്ചിട്ടുണ്ട്. കോളനിയിലുള്ളവർക്ക് ക്രോസ്വേ അല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ മറ്റു വഴികളൊന്നുമില്ല. ബിദിൻ നേരത്തെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട ജില്ലയിലെ ബെച്ചീശ്വര നാരായണമൂഴി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോസ്വേയാണ് ഈ മലവെള്ളം ഒലിച്ചു വന്നതിനെ തുടർന്ന്, അതിശക്തമായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുങ്ങിപ്പോയത്. ഏകദേശം നാരായണമൂഴി പഞ്ചായത്തിലെ 200 വീടുകളിലായി 600 ആളുകളാണ് നാരായണമൂഴിയിൽ ഒറ്റപ്പെട്ടു പോയത്. അവിടെ കോവിഡ് രോഗികളുണ്ട്, 4 കോവിഡ് രോഗികൾ ഹോം ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളുണ്ട്, ഒപ്പം നിരീക്ഷണത്തിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ അവർക്ക് പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ദേശീയ ദുരന്ത നിർവഹണ സേനയുടെ 18 അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം റാന്നി MLA ശ്രീ പ്രമോദ് നാരായണൻ, പത്തനംതിട്ട MP ആന്റോ ആന്റണിയും ഉണ്ട്. ഇവരും ഈ സംഘത്തോടൊപ്പം അവരുടെ അടുക്കലേക്ക് പോവുകയാണ്. നിലവിൽ ഇതുപോലെ മഴ തുടരുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് റേഷൻ, മരുന്നുകൾ, മറ്റവശ്യ വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ്. അതേപോലെ ഗർഭിണികളോ മറ്റെന്തെങ്കിലും അടിയന്തര ചികിത്സ ആവശ്യമുള്ള ആളുകളുടെ ഉണ്ടെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഇതാണ് കോസ്വേ. ആളുകൾ, ഇവിടെയുള്ള ആളുകൾ നടന്ന് പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം, നമുക്ക് ഇവിടെ മുഴുവൻ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമാണ്. ആളുകളൊക്കെ തന്നെ ഇവിടെ ഇക്കരെ പെട്ടുപോയ ആളുകളുണ്ട്, അക്കരെ വെച്ചുത്തറയിൽ നിന്ന് ഇവിടേക്ക് എത്തി ഇവിടെ പെട്ടുപോയ ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഈ ബോട്ടിൽ അവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്തിന്റെ ആരംഭമാണ്, ആരംഭത്തിൽ തന്നെ ഇതാണ് അവസ്ഥ. യഥാർത്ഥത്തിൽ ഒരു കർക്കിടകമൊക്കെ ആവുമ്പോൾ വലിയ പ്രളയ ഉണ്ടാകുന്ന സമയം വരുമ്പോഴേക്കും ഇതിനേക്കാൾ എത്രയോ ശക്തമായ കുത്തൊഴുക്കാണ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ വരാൻ കഴിഞ്ഞ ആ സമയത്ത് അതുപോലും വരാൻ കഴിയാത്ത തരത്തിലുള്ള തിരമാല പോലുള്ള കുത്തൊഴുക്കാണ് ഉണ്ട്. ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാണ്. ഇപ്പോൾ എന്താണ് പ്രശ്നം, ഇവർക്ക് എന്താണ് ആവശ്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 29:30 ആകുമ്പോഴേക്ക് നമ്മുടെ മൺസൂൺ എത്തും. മൺസൂൺ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പല ജലസംഭരണികളിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. മാത്രമല്ല പെയ്യുന്ന മഴയുടെ അളവ് സംബന്ധിച്ചുള്ള താരതമ്യ പഠനങ്ങളും നൽകുന്ന സൂചന അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്, പ്രളയഭീഷണി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കർശനമായ മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇപ്പോൾ തന്നെ സ്വീകരിക്കേണ്ട സമയവുമാണ്. ലോക്ക്ഡൌൺ സംബന്ധിച്ച സംശയങ്ങൾ ആർക്കും തീരുന്നില്ല. ജിഷ്ണു രാഹുൽ ചോദിക്കുന്നു, ഈ മാസം 30 ലോക്ക്ഡൌൺ ഉള്ളോ അതോ ഇനിയും നീട്ടുമോ എന്ന്. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വ്യക്തമായ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിലും അത് നൽകുന്ന ഒരു സൂചനയുണ്ട്. 30 ശേഷം ലോക്ക്ഡൌൺ പൂർണ്ണമായും പിൻവലിക്കില്ല. ഈ സർക്കാർ ഓഫീസിലെ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഹാജർ നില ഉയർത്തുന്നതും ജീവനോപാധികൾ ജീവസന്ധാനോപാധികൾക്ക് വേണ്ടി ഉള്ളവർക്ക് മാത്രമായി ഇളവ് പെതുക്കെ പെതുക്കെ നൽകി മുന്നോട്ട് പോവുകയുമായിരിക്കും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20 തൊട്ട് താഴെ എത്തുമ്പോഴും മലപ്പുറം അടക്കം പലയിടത്തെയും കണക്കൾ ആശ്വാസകരമല്ല. അതുകൊണ്ട് പെട്ടെന്ന് ഒരു തുറന്നുവിടലിലേക്ക് സംസ്ഥാനം പോകില്ല. ലോക്ക്ഡൌൺ നീളാൻ തന്നെയാണ് സാധ്യത. എന്തായാലും നാളെയോ മറ്റന്നാളോ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു അവലോകനം നടത്തി തീരുമാനം പ്രഖ്യാപിക്കും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്ലസ് വൺ പരീക്ഷയുടെ കാര്യത്തിലും പുതിയ അധ്യയന വർഷത്തിന്റെ കാര്യത്തിലും ഇന്ന് എന്തായിരിക്കും മന്ത്രി പ്രഖ്യാപിക്കുക. KG കമലേഷ് ചേരുവ അതിന്റെ വിശദാംശങ്ങളുമായി. കമലേഷ്, ഒരു ചെറിയ ഇടവേള എടുക്കുന്നു, വളരെ പെട്ടെന്ന് വരാം. കമലേഷ്, അരുൺ ശങ്കർ എന്നുള്ള പ്രേക്ഷകൻ പേര് കേട്ടിട്ട് വിദ്യാർത്ഥിയാണെന്നാണ് തോന്നുന്നത്. ആദ്യത്തെ ചോദ്യം, എപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്നാണ്? 11:00 ഗുഡ് മോർണിംഗ് PG. 11:30 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനം. മന്ത്രി എന്ന നിലയിലുള്ള ആദ്യത്തെ ഔദ്യോഗികമായ വാർത്താ സമ്മേളനമാണ്. പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സ്കൂൾ കമലേഷ, പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ. പ്ലസ് വൺ പരീക്ഷ നടക്കുമോ? പ്ലസ് വൺ പരീക്ഷ പൂർത്തിയാകാതെ തന്നെ, അല്ലെങ്കിൽ ആ കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ പ്ലസ് ടു ക്ലാസ്സുകൾ തുടങ്ങാൻ തീരുമാനമുണ്ടാകുമോ? കഴിഞ്ഞ തവണത്തെ പോലെ വിക്ടേഴ്സ് ചാനലിലടക്കം ഈ ആരൊക്കെ ക്ലാസ്സിൽ അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ കണ്ടു ഇല്ല എന്ന കാര്യം ഉറപ്പാകാതെ പോയ അവസ്ഥ മാറി
ഇത്തവണ സി ബി എസ് ഇ സ്കൂളുകളൊക്കെ ചെയ്തതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥിയിലേക്കും അതാത് അധ്യാപകന് ക്ലാസുകൾ പകർന്നു നൽകാനുള്ള സംവിധാനത്തിലേക്ക് തന്നെ പോകും. ഈ കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നൊരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. പി ജി, ഞാനുള്ളത് കോട്ടൺ ഹിൽ സ്കൂളിലാണ്. വീണ്ടും ഒരു അധ്യയന വർഷം തുടങ്ങാൻ പോകണം. പക്ഷേ വിദ്യാർത്ഥികൾ പതിവ് പോലെ സ്കൂളിലെത്തി പഠിക്കുന്ന ഒരു സംവിധാനം ഈ ഒരു കോവിഡ് കാലത്തും ഉണ്ടാകില്ല. പക്ഷേ ഈ കോട്ടൺ ഹിൽ സ്കൂളിൽ ജൂൺ 1 ഒരു സൂചനാ തലത്തിലുള്ള ഒരു പ്രവേശനോത്സവം നടക്കും. വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം MLA മറ്റൊരു മന്ത്രി കൂടിയായ ആന്റണി രാജുവും 10 വിദ്യാർത്ഥികൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ചെറിയ ചടങ്ങായിരിക്കും ഉണ്ടാവുക. മുഖ്യമന്ത്രി ഓൺലൈനിൽ എല്ലാ വിദ്യാർത്ഥികളെയും അഭിസംബോധന ചെയ്യും. മുഖ്യമന്ത്രിയുടെ അഭിസംബോധനയും കോട്ടൺ ഹില്ലിലെ ഈ ചെറിയ ചടങ്ങ് കൂടി ചേർത്തുകൊണ്ട് വിക്ടേഴ്സ് ചാനലിൽ തത്സമയം 1-ാം തീയതി ഈ ഒരു പ്രവേശനോത്സവ പരിപാടി നടക്കും. അതേസമയം തന്നെ എല്ലാ സ്കൂളുകളിലും സമാന്തരമായി കുട്ടികളെ ഓൺലൈൻ വഴി പ്രവേശനോത്സവം നടത്താനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. കോട്ടൺ ഹില്ലിലെ പരിപാടിയിൽ പരമാവധി 30 പേരെ മാത്രം നിജപ്പെടുത്താനാണ് ആലോചന. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലായിരിക്കും. പി ജി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, കഴിഞ്ഞ തവണ മുഴുവൻ വിക്ടേഴ്സ് ചാനൽ വഴിയായിരുന്നു, 1-വേ കമ്മ്യൂണിക്കേഷൻ മാത്രമായിരുന്നു. TV കാണുക, അത് എഴുതിയെടുക്കുക, പിന്നീട് വാട്സപ്പ് കൂട്ടായ്മ വഴി അധ്യാപകരും ക്ലാസ്സിലെ കുട്ടികളും തമ്മിലുള്ള ചർച്ചകളും ഒക്കെ. പക്ഷേ ഇത്തവണ അതിൽ നിന്നും മാറി CBSE അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ചെയ്യുന്ന പോലെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിന് ശേഷം ഓരോ സ്കൂളുകളിലും പിന്നീട് ഗൂഗിളിൻ്റെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ സ്കൈപ്പോ സൂമോ ഉപയോഗിച്ചുകൊണ്ട് അതത് വിഷയങ്ങളിലെ അധ്യാപകർ കുട്ടികളുമായി ഒരു സംവാദം, 2-വേ കമ്മ്യൂണിക്കേഷൻ നടത്തിലുള്ള ക്ലാസ് മോഡലിലുള്ള ഒരു സംവാദം തന്നെ നടത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോഴും എത്രത്തോളം കുട്ടികൾക്ക് അതിൽ പങ്കാളികളാകാൻ കഴിയും, എത്ര പേർക്ക് ഈ ഇൻ്റർനെറ്റ് സൗകര്യമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിലൊരു ആശയക്കുഴപ്പം ഇപ്പോഴുമുണ്ട്. സർവശിക്ഷാ അഭിയാൻ ഇതിനകം തന്നെ SSKയോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഏതെങ്കിലും കുട്ടിക്ക് ഇപ്പോൾ മൊബൈൽ അല്ലെങ്കിൽ ടെലിവിഷൻ ഇൻ്റർനെറ്റ് സൗകര്യം ഇല്ലാത്ത എത്ര പേരുണ്ട് എന്നുള്ള കണക്കെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. 27-ന് മുമ്പ്, അതായത് 4-ക്ക് മുമ്പ് ഈ കണക്ക് നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അതില്ലാത്തവർക്ക് ആ രീതിയിലുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകും. എന്തായാലും കൂടുതൽ സമഗ്രമായൊരു ഓൺലൈൻ പഠനമാണ് ഇത്തവണ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി +1 ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ കുറേ നാളുകളായി +1 പരീക്ഷ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആ കാര്യത്തിലും ഇന്ന് മന്ത്രി അന്തിമമായ ഒരു തീരുമാനം പറയും. നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ചുകൊണ്ട് +2 ക്ലാസ്സുകൾ 1-ാം തീയതി തന്നെ ഓൺലൈൻ വഴി ആരംഭിക്കും. +2 പരീക്ഷ നടക്കുന്ന സമയത്ത് +1 ചില വിഷയങ്ങൾ കൂടി ചേർത്തുകൊണ്ട് +2 പരീക്ഷ നടത്തുന്നുള്ളൊരു ആലോചനയാണ് ഇപ്പോൾ വളരെ സജീവമായി പരിഗണിക്കുന്നത്. അതായത് ഇപ്പോൾ അല്ല പരീക്ഷ, +2 തന്നെ +1 ചില വിഷയങ്ങൾ കൂടി ചേർത്തുകൊണ്ട് പരീക്ഷ, എന്നിട്ട് 1200 മാർക്ക് ഇടുക എന്നുള്ളൊരു നിർദ്ദേശമാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത്. +1 പരീക്ഷ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നുള്ള മറ്റൊരു നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയില്ല. പക്ഷേ പരീക്ഷ പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള സാധ്യത കുറവാണ്. PG കമലേഷ്, ഒരു പ്രേക്ഷകന്റെ ആവർത്തിച്ചുള്ള സംശയമാണ് റെജി കോട്ടയം. കരമന നദിയിൽ ഇനിയും ജലനിരപ്പ് ഉയരുമോ, വെള്ളപ്പൊക്ക ഭീതിയിലാണ്, ഡാം തുറക്കുമോ എന്നുള്ളതാണ്. എന്താണ് ഏറ്റവും അവസാനത്തെ സ്ഥിതി നമുക്ക് തിരുവനന്തപുരത്ത്? അല്പം ഇപ്പോൾ മഴയൊക്കെ ശമനമായിട്ടുണ്ട്. അല്പം മുമ്പ് തിരുവനന്തപുരത്ത് ജില്ലാ കലക്ടറുടെ ഒരു അറിയിപ്പുണ്ടായിരുന്നു, അത് നെയ്യാർ ഡാമിൻ്റെ 4 ഷട്ടറുകളും നിലവിൽ 30 സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. അത് അല്പം ഒരു 5 മിനിറ്റ് മുമ്പ് വന്ന അറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ നദീതീരത്തുള്ള ആളുകളൊക്കെ തന്നെ, കരമന, കിള്ളിപ്പാലം പോലുള്ള എല്ലാ സ്ഥലങ്ങളിലുമുള്ള ആളുകളൊക്കെ തന്നെ കൂടുതൽ ജാഗ്രത, ഈ എല്ലാ അണക്കെട്ടുകളുടെയും സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ അപേക്ഷ കൊണ്ട് ഇന്ന് കുറെ കൂടി തെളിഞ്ഞ ഒരു രാവിലെയാണ് ഇപ്പോൾ ഇവിടെ മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. PG കമലേഷ്, ഗവർണറുടെ നയപ്രഖ്യാപനം നാളെയാണ്. KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിന്റെ അലകും പിടിയും മാറാൻ സാധ്യതയില്ല, ചില കൂട്ടിച്ചേർക്കലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നയപ്രഖ്യാപനം തുടർ ഭരണമാണെങ്കിൽ പോലും ഒരു പുതിയ ദിശാബോധം നൽകുന്നതായിരിക്കുമോ? ഇന്നലത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചല്ലോ നയപ്രഖ്യാപനം. നയപ്രഖ്യാപനത്തിൻ്റെ കരട് ഇന്നലത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ഇനി എന്തായിരിക്കും ഗവർണർ ഈ പുതിയ സർക്കാരിൻ്റെ നയം ഈ ഒരു പ്രതിസന്ധി കാലത്ത് എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കുന്നത്. കോവിഡിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള ചില നടപടികൾ എന്തായാലും ഈ ഒരു നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ, ഇപ്പോൾ ഈ കോവിഡ് കാരണം ദിവസ വേതനക്കാർ ഉൾപ്പെടെയുള്ള പലരും, കൂലിപ്പണിക്കാർ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ വീട്ടിലിരിക്കുകയാണ്, അവർക്കൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. കിറ്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇവർക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു കൂടുതൽ ഒരു കൈത്താങ് ഉണ്ടായിരിക്കും.
പല മേഖലകൾ തകർന്നു കിടക്കുകയാണ് ലോക്ക്ഡൌൺ തുടരുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ചില മേഖലകൾക്ക് തന്നെ പ്രത്യേക പാക്കേജുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൻകിട പദ്ധതികൾ ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കിഫ്ബിയുടെ സിഇഒ ആയ കെ എം എബ്രഹാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾക്കൊക്കെ ഒരു സമയബന്ധിതമായി പൂർത്തിയാക്കും, അതിൻ്റെ ഒരു ഘട്ടമൊക്കെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ രണ്ട് നയപ്രഖ്യാപന പ്രസംഗവും സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ പടിവാതിലേക്കൊക്കെ എത്തി പിന്നീട് ഗവർണർ കീഴടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തവണയും കേന്ദ്രത്തിനെതിരായ വിമർശനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. പ്രത്യേകിച്ചും ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാക്സിൻ വിതരണത്തിലൊക്കെ സംസ്ഥാനത്തിന് ഇപ്പോൾ വലിയ അതൃപ്തിയുണ്ട്. നിരവധി തവണ കത്തയച്ചിട്ടും ആവശ്യത്തിന് വാക്സിൻ നൽകുന്നില്ല ഒരു പരാതി ഇതിനകം തന്നെ മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. ഈ കാര്യവും ഗവർണർ വായിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കേന്ദ്രത്തിനെതിരായ വിമർശനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ലക്ഷദ്വീപും ലക്ഷദ്വീപിലെ പ്രശ്നങ്ങളും കേരളം വളരെ സസൂക്ഷ്മം ഉറ്റുനോക്കുകയാണ്. അതുകൂടി സമീപത്തെ ലക്ഷദ്വീപിലെ ഈ പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പി ജി ശരിയാണ് കമലേഷ്. കാരണം ലക്ഷദ്വീപിൽ മാതൃഭാഷ മലയാളമാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു പരിച്ഛേദമായോ ഭാഗമായോ ചേർത്ത് പിടിച്ചോ മാത്രമേ നമുക്ക് ലക്ഷദ്വീപിനെ കാണാൻ കഴിയൂ. അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക അതുകൊണ്ട് തന്നെ കേരളത്തിനും ഇവിടുത്തെ ജനസമൂഹത്തിനും വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ഗൗരവത്തോടു തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. സുബൈർ വി എ എന്ന പ്രേക്ഷകൻ ചോദിക്കുന്നു, ബ്രിട്ടീഷ് കാലത്ത് പോലും ഇല്ലാത്ത കരിനിയമങ്ങൾ ആണോ ലക്ഷദ്വീപിൽ എന്നുള്ളതാണ്. ലക്ഷദ്വീപിൽ ഇന്ന് നിർണായകമായ ഒരു ചുവട് വെക്കുകയാണ് അവിടുത്തെ എല്ലാ പാർട്ടികളും. ലക്ഷദ്വീപ് വിഷയത്തിൽ തുടർ പ്രക്ഷോഭ പരിപാടികൾ ആലോചിക്കാൻ ഇന്ന് സർവകക്ഷി യോഗം അവിടെ ചേരുകയാണ്. ഓൺലൈൻ വഴി ചേരുന്ന യോഗത്തിൽ ദ്വീപിലെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കും. ജനദ്രോഹ ഉത്തരവിറക്കുന്ന ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഇതടക്കം നമുക്കിനി മധ്യകേരളത്തിൽ മറ്റു ചില വാർത്തകൾ കൂടി ചേർത്ത് കൊച്ചി റീജിയണൽ എഡിറ്റർ അഭിലാഷി നായരിലേക്ക് പോകുന്നു. അഭിലാഷി, ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ബി ജെ പിയും പൊതുവികാരത്തിനൊപ്പം നിൽക്കാനാണോ സാധ്യത? കൂട്ടരാജി അടക്കമുള്ള പല നടപടികളിലൂടെയും ദേശീയ നേതാക്കൾ പറയുന്ന വാദങ്ങളല്ല ലക്ഷദ്വീപിലെ ബി ജെ പിക്കാർ ഉയർത്തിയിട്ടുള്ളത്. സർവകക്ഷി യോഗത്തിൽ എന്തായിരിക്കാം നിലപാട്? നിയമയുദ്ധത്തിലേക്ക് തന്നെ ആയിരിക്കും പോവുക? സുരേഷ്, അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയുള്ള നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത്. പക്ഷേ ഒരു തെരുമ്പ് പിന്നോട്ടില്ലാത്ത രീതിയിൽ വീണ്ടും പരിഷ്കരണ പരിപാടികളുമായി ജനദ്രോഹ പരിപാടികളുമായി അഡ്മിനിസ്ട്രേറ്റർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സർവകക്ഷി യോഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നമുക്കറിയാം ലക്ഷദ്വീപിലെ ബി ജെ പി ഘടകമടക്കം അവിടുത്തെ സമരത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കേന്ദ്ര നേതൃത്വത്തിന്റെ അടക്കമുള്ള നിലപാടുകൾക്കെതിരെ ചില രാജ്യമടക്കം ബി ജെ പിയിൽ നമ്മൾ കണ്ടതാണ് ലക്ഷദ്വീപിൽ. അതിന്റെ കൂടി തുടർച്ചയായിട്ടാണ് ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ ബി ജെ പിയുടെ നേതാക്കൾ അടക്കം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ലക്ഷദ്വീപ് ഘടകത്തിലെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ സർവകക്ഷി യോഗം വരും നാളുകളിലെ സമരപരിപാടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് പ്രധാനപ്പെട്ട തീരുമാനം. മാത്രവുമല്ല, ഇതിനെതിരെ നിയമപരമായി എന്തെങ്കിലും നീങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തിലും വളരെ ഗൗരവമായ ആലോചന രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ചും ഈ ബംഗാരം ദ്വീപിലെ ടൂറിസം പദ്ധതികളെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നേരത്തെ കോടതിയിലടക്കം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായിട്ടുള്ള ചില തീരുമാനങ്ങളും ചില നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമപരമായി അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ നീങ്ങാൻ കഴിയുമോ, ഈ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നീങ്ങാൻ കഴിയുമോ, അഡ്മിനിസ്ട്രേറ്ററെ തന്നെ തിരിച്ചു വിളിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം എന്ന പരാതിയുമായി കോടതിയെ സമീപിക്കാൻ കഴിയുമോ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ആ ഈ സർവകക്ഷി യോഗത്തിൽ ആലോചനയുണ്ട്. ഒപ്പം തന്നെ ലക്ഷദ്വീപിൽ ഈ പ്രതിഷേധം കൂടുതൽ കനപ്പെട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ടതായി ഉദ്ദേശിക്കുന്നത്. അവിടെ ഇപ്പോൾ തന്നെ നമുക്കറിയാം കോവിഡ് വ്യാപനത്തെ തുടർന്ന് വലിയ തോതിൽ ഒരു ലോക്ഡൌണിന് സമാനമായ സാഹചര്യമുണ്ട്. എങ്കിൽ പോലും വീടുകൾക്ക് പുറത്ത് ആളുകൾ പ്രതിഷേധത്തിലാണ്. എല്ലാ വീടുകൾക്കും പുറത്തും പ്ലേക്കാർഡുകൾ ഉയർത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഒപ്പുശേഖരണം അടക്കമുള്ള സോഷ്യൽ മീഡിയയിലൂടെയുള്ള വലിയ പ്രചാരണം അടക്കമുള്ള സമരപരിപാടികൾ നടക്കുന്നുണ്ട്. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ അത് എത്രത്തോളം ശക്തിപ്പെടുത്താം, മെയിൻലാൻഡായ ഇന്ത്യയിലടക്കം ഇന്ത്യയുടെ പ്രത്യേകിച്ചും കേരളത്തിലടക്കം കൂടുതൽ സമരപരിപാടികൾ എങ്ങനെ നടത്താം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിന്റെ അജണ്ട. അതിൽ ബി ജെ പി പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി ജെ പിയുടെ ലക്ഷദ്വീപ് ഘടകം ഏറെക്കുറെ പൂർണ്ണമായും തന്നെ ഈ സമരപരിപാടിക്കൊപ്പം നിൽക്കുന്ന സ്വകാര്യ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഭരണപരമായി ഈ പ്രതിഷേധങ്ങളിലും മുന്നോട്ട് പോകുന്ന അവിടുത്തെ ജനവിഭാഗത്തിന് വീണ്ടും ആശങ്കയുണർത്തുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഈ ദിവസങ്ങൾ വന്നത്? സുരേഷ്, ഏറ്റവും പ്രധാനമായിട്ടും ഈ എയർ ആംബുലൻസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാം എയർ ആംബുലൻസ് ലക്ഷദ്വീപിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ കാര്യമായ ചികിത്സാ സംവിധാനങ്ങളില്ല. ഗുരുതരമായി ഒരു രോഗി എത്തിയാൽ അടിയന്തരമായി നാട്ടിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലടക്കമുള്ള ആശുപത്രികളിലേക്കാണ് അത്തരത്തിൽ കൊണ്ടുവരാറുള്ളത്. പക്ഷേ അതിന് ഒരു മെഡിക്കൽ ബോർഡിന്റെ അനുമതിക്കപ്പുറത്തേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയുടെ കൂടി അനുമതി ഇപ്പോൾ വേണമെന്ന രീതിയിലേക്കുള്ള ഒരു പുതിയ ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് പലപ്പോഴും കാലതാമസം ഉണ്ടാക്കുമെന്നാണ് ദ്വീപ് നിവാസികളുടെ പരാതി. പ്രത്യേകിച്ചും ഡോക്ടർ എടുക്കേണ്ട ഒരു പെട്ടെന്നുള്ള തീരുമാനം ഒരു സമിതിക്ക് വിട്ടാൽ സ്വാഭാവികമായിട്ടും
ആയിട്ടും സമിതി ചേരുന്നടക്കമുള്ള കാലതാമസം എടുക്കും. ഇത് വലിയ തോതിൽ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നൊരു ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. മാത്രവുമല്ല, അവിടുത്തെ ജീവനക്കാരെ അടക്കം, കൂടുതൽ ജീവനക്കാരെ അടക്കം പിരിച്ചുവിടുന്നു. അവരുടെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് എന്ന രീതിയിൽ തന്നെ സർക്കാർ വിരുദ്ധ നിലപാടെടുത്ത ജീവനക്കാരെ പിരിച്ചുവിടുവാനുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ദ്വീപ് നിവാസികളുടെ പരാതി. ഇത്തരത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ തീരുമാനങ്ങൾ അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിനെ വകവെക്കാതെ അഡ്മിനിസ്ട്രേറ്റർ മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും സമരക്കാരെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തുടർ ഫലമാണ് ഇന്നലെ അടക്കം കൊച്ചിയിലടക്കം എം പിമാരടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ടായി. ഇത് കൂടുതൽ തലത്തിലേക്ക് ഈ സമ്മർദ്ദം ശക്തമാക്കുക, ഒപ്പം തന്നെ നിയമപരമായി അഡ്മിനിസ്ട്രേറ്ററുടെ എങ്ങനെ നീങ്ങാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള വളരെ സജീവമായ കൂടിയാലോചനകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. സുരേഷ്, അഭിലാഷ്, നമുക്ക് കൊച്ചിയിലേക്ക് വന്നാൽ ചെല്ലാനത്തെ കടൽക്ഷോഭം രൂക്ഷമാണ്. ഇത് ഒരു തവണ മാത്രമുണ്ടാകുന്ന പ്രശ്നമല്ല, പക്ഷെ ശാശ്വത പരിഹാരം എന്താ എന്നുള്ളത് തേടിക്കൊണ്ട് മൂന്ന് പ്രധാനപ്പെട്ട മന്ത്രിമാർ റോഷി അഗസ്റ്റിനും അതേപോലെ തന്നെ സജി ചെറിയാനും പി രാജീവും ഇന്ന് ചെല്ലാനം സന്ദർശിക്കുകയാണ്. 2 കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. എന്താണ് താൽക്കാലികമായും പിന്നീട് ദീർഘകാലാടിസ്ഥാനത്തിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെല്ലാനം നിവാസികൾക്ക് ഒരാശ്വാസത്തിനായി? സുരേഷ്, കേരളത്തിന്റെ തീരമേഖലയിൽ ഒരു ചെല്ലാനം ഒരു കണ്ണീരായി തുടരുകയാണ്. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല. എല്ലാ മഴക്കാലത്തും വലിയ തോതിലുള്ള കടലാക്രമണ ഭീഷണി ഈ മേഖലയിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തുടർച്ചയായി വലിയ തോതിൽ നാശമുണ്ടാക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തി. കാരണം ആ പ്രദേശത്തെ വീടുകളിലടക്കം തന്നെ വലിയ തോതിൽ വെള്ളം കയറുകയും വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടായിരുന്നു. ഇത് ആ മേഖലയിൽ വലിയൊരു പ്രതിഷേധത്തിന് അവസരമൊരുക്കി. മാത്രവുമല്ല, രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്നില്ല എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ആ മേഖലയിൽ വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇത്തവണ വീണ്ടും ഈ കടലാക്രമണം ഉണ്ടാകുകയും കൂടുതൽ വീട് നാശമുണ്ടാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് വളരെ അടിയന്തരമായി പുതിയ സർക്കാരിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ചെല്ലാന ഗ്രാമത്തെ ദത്തെടുക്കുന്ന അടക്കമുള്ള ആലോചനകൾ ഉണ്ടാകുമെന്ന് കുഫേഴ്സിന്റെ ഒരു യോഗത്തിൽ വെച്ച് മന്ത്രി സജി ചെറിയാൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്ത് തരത്തിൽ ശാസ്ത്രീയമായി പ്രശ്നത്തിന് പരിഹാരം തേടാൻ കഴിയുമെന്നതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ അവിടെ കടൽഭിത്തിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ കടൽഭിത്തി നിർമ്മാണം പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളിൽ അടിയന്തരമായി പൂർത്തിയാക്കുക എന്നാണ് പ്രാഥമികമായി പരിഗണന. ഒപ്പം തന്നെ ജിയോ ബൈക്കുകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ട് ഇനിയുള്ള കടലാക്രമണത്തെ ചെറുക്കുക എന്ന് തന്നെയാണ് പ്രധാനമായും അജണ്ട. അതിന്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തടക്കം കഴിഞ്ഞ ദിവസം മന്ത്രിമാർ സന്ദർശിച്ചതാണ്. ഇന്ന് ചെല്ലാനത്ത് സന്ദർശനം നടത്തി പിന്നീട് ഒരു യോഗം എന്ന രീതിയിലാണ് ആദ്യം ആലോചിച്ചത്. പക്ഷേ ചെല്ലാനത്ത് ഈ കോവിഡ് രോഗവ്യാപനം അതിതീവ്രമായി തന്നെ നിൽക്കുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ടി പി ആർ ഉള്ള പ്രദേശം ഇപ്പോൾ ചെല്ലാനമാണ്. 70% മുകളിലാണ് അവിടുത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ സ്ഥല സന്ദർശനം ഒഴിവാക്കിക്കൊണ്ട് ഗസ്റ്റ് ഹൌസിൽ യോഗം നടത്താനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത. നേരത്തെ സൂചിപ്പിച്ചുപോലെ മന്ത്രിമാരായ പി രാജീവ്, ഒപ്പം തന്നെ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നേരത്തെ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം നടത്തിയിരുന്നു. അതിന്റെ തുടർ യോഗം എന്ന രീതിയിലാണ് കൊച്ചിയിലെ ഇന്നത്തെ യോഗം. ഏതായാലും ഈ കടൽഭിത്തി നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇന്നത്തെ യോഗം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരത്തിലേക്ക് ഇതെത്തും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. സുരേഷ്. ശരി, അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സുരേഷ് അനഘ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ്. അട്ടപ്പാടിയിൽ നിന്നാണ് മഴ നേരത്തെ തുടങ്ങി, ഇനി കാലവർഷ മഴ വരാനിരിക്കുന്നത്. 2015-16 പട്ടികവർഗ വികസന വകുപ്പ് 2517 കുടുംബങ്ങൾക്ക് വീട് അനുവദിച്ചിരുന്നു. ഇതിൽ ഉൾപ്പെട്ട 131 വീടുകളുടെ പണി ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കാലവർഷം ദുരിതം വിതയ്ക്കുന്ന മേഖലകളിൽ ഇതേപോലെ ഒറ്റപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദുരിതങ്ങൾ സത്യത്തിൽ പുറം ലോകത്തേക്ക് പോലും വരുന്നത് വളരെ വൈകി മാത്രമാണ്. അതുകൊണ്ടാണ് അട്ടപ്പാടിയിൽ നിന്നുള്ള സന്ദേശം അയച്ചത്. പല പ്രേക്ഷകരും ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും ആവർത്തിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നുവരെയാണ് ലോക്ക്ഡൌൺ 30-ന് അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ തീരുമാനമെടുക്കേണ്ടത് ഞാനോ ഏഷ്യാനെറ്റ് ന്യൂസോ അല്ല. പക്ഷേ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകേണ്ടത് 30-ന് ശേഷം ഒറ്റയടിക്ക് ലോക്ക്ഡൌൺ പിൻവലിക്കൽ ഉണ്ടാവില്ല എന്നുള്ള സൂചന തന്നെയാണ്. ജീവനക്കാരുടെ എണ്ണം കൂട്ടും, അതേപോലെ ജീവനോപാധികൾക്ക് വേണ്ടിയുള്ളവർക്ക് കൂടുതൽ ഇളവുകൾ നൽകും. പക്ഷേ എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ലോക്ക്ഡൌൺ ഇല്ലാത്ത ഒരു സമയത്തെ പോലെയുള്ള ഒരു തുറന്നുവിടലിന് അനുകൂലമല്ല ഇതുവരെയുള്ള കണക്കുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. കുറേ കാലത്തെ കൂടി നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ള ധാരണയിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു പോവുകയായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും നാളെയോ മറ്റന്നാളോ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ തീരുമാനം അറിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ONV യുടെ ഓർമ്മയുണ്ട് ഇടവേളയ്ക്ക് ശേഷം. മസ്തിഷ്ക രക്തസ്രാവവും പക്ഷാഘാതവും ഉണ്ടായതിനെ തുടർന്ന് ആഫ്രിക്കയിലെ കോംഗോയിൽ കഴിയുന്ന മലയാളി തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്നു. ആലുവ സ്വദേശി അനിൽകുമാറിന്റെ ബന്ധുക്കളാണ്
വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ തേടുന്നത്. അനിൽകുമാറിനെ നാട്ടിലെത്തിച്ച് തുടർ ചികിത്സ നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കോങ്കോയിലെ ഗോമ എന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം അഗ്നിപർവ്വതം പൊട്ടി ലാവ ഒഴുകുന്ന ദൃശ്യമാണിത്. ഇതിനു പിന്നാലെ പ്രദേശത്ത് തുടർച്ചയായി ഭൂകമ്പവും ഉണ്ടായി. ഈ സമയത്തൊക്കെ ആലുവ കുർമശ്ശേരി സ്വദേശിയായ അനിൽകുമാർ ഗോമയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഭൂകമ്പം ആശുപത്രി കെട്ടിടത്തിനും നാശം വരുത്തിയതോടെ അനിലിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു. സഹപ്രവർത്തകർ ഏറെ പണിപ്പെട്ടാണ് അനിലിനെ 550 കിലോമീറ്റർ അകലെയുള്ള ബുക്കാവോയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. എടുത്തുകൊണ്ട് വന്നിട്ടാണ് പോർട്ടിൽ കൊണ്ടുവന്ന് ഷിപ്പിൽ കയറ്റിയിട്ട് 8 മണിക്കൂർ യാത്ര ചെയ്ത് ബുക്കാവൂലെത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. 4 ലക്ഷം രൂപ ബില്ലടച്ചത് സുഹൃത്തുക്കളും നാട്ടുകാരും നൽകിയ പണം കൊണ്ടാണ്. ചികിത്സ തുടരാൻ ഇനിയും ഭാരിച്ച തുക വേണം. വേൾഡ് മലയാളി ഫെഡറേഷൻ നൽകിയ $2000 $500 മാത്രമാണ് ഒപ്പമുള്ള സുഹൃത്തുക്കളുടെ കൈവശമുള്ളത്. ആലുവയിലെ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരിയായ ഭാര്യയുടെ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. അവിടെ എങ്ങനെയാ പോയാലും ഒരു മാസത്തെ ചികിത്സ വേണം. ചികിത്സ കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് ഒരു ചികിത്സ കൊടുക്കണം, അതാണ് ആവശ്യം. ഓൾറെഡി ബാങ്കിൽ ഒരു 1,22,000 രൂപയോളം നമുക്ക് ലോൺ ഉണ്ട്. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും, മൂത്ത മകൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മോൻ 2ാം ക്ലാസ്സിലും. 2 മാസം മുൻപാണ് അനിൽ ജോലി തേടി കോങ്കോയിലെത്തിയത്. 16-ന് ജോലി തുടങ്ങാനിരിക്കെ 12ാം തീയതിയാണ് അനിൽ കിടപ്പിലായത്. വിദേശത്തേക്ക് പോകാൻ വാങ്ങിയ കടം വീട്ടാൻ വിഷമിക്കുന്നതിനിടെയാണ് അനിലിന്റെ ചികിത്സയ്ക്ക് കൂടി പണം കണ്ടെത്തേണ്ട ഗതികേടിൽ കുടുംബമെത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കടൽ പോരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുണ്ട്. അതിനു പിന്നാലെ ട്രോളിംഗ് നിരോധനവും വരികയാണ്. ഇന്ന് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇടവേളയ്ക്ക് ശേഷം. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. സംസ്ഥാനത്ത് June 10 മുതൽ July 31 വരെ ട്രോളിംഗ് നിരോധനം. 52 ദിവസമാണ് ഇത്തവണയും ട്രോളിംഗ് നിരോധനം. ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. 50 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാമെന്നാണ് മുന്നറിയിപ്പ്. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ IITകളിലേക്കുള്ള ദേശീയ പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. PSC ഉത്തരക്കടലാസ് പുനഃപരിശോധിക്കാനുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള തീയതി നീട്ടി. 15 വരെയാണ് തീയതി നീട്ടി നൽകിയത്. യാത്രക്കാരില്ലാത്തതിനാൽ ട്രെയിനുകൾ റദ്ദാക്കിയ നടപടി ദക്ഷിണ റെയിൽവേ നീട്ടി. എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും യാത്ര ആരംഭിക്കുന്ന 3 ട്രെയിനുകളാണ് June 15 വരെ റദ്ദാക്കിയത്. 2015 മുതൽ 2019 വരെയുള്ള വർഷങ്ങളിലായി കായിക താരങ്ങൾക്ക് സർക്കാർ സർവീസിൽ നിയമനം ലഭിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി നീട്ടി. June 15 വരെയാണ് തീയതി നീട്ടി നൽകിയത്. ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് തോണി മറിഞ്ഞുണ്ടായ അപകടം. കാണാതായ 2 പേർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നീറുന്ന പ്രശ്നമുണ്ട് അവിടെ. കാലാവസ്ഥ മുന്നറിയിപ്പില്ലാത്തതും വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും തിരിച്ചടിയായെന്ന് മത്സ്യത്തൊഴിലാളികൾ തന്നെ പരാതിപ്പെടുന്നു. പക്ഷേ പ്രോട്ടോകോൾ പാലിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നതെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. SAJIT തിരുവനന്തപുരത്ത് നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. അജിത്ത്, ഇങ്ങനെ ഒരു പതിവില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഈ വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്തിന്റെ കവാടത്തിലൂടെ ഏത് പ്രതികൂല കാലാവസ്ഥയിലും സുഗമമായി കയറിയിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ അവിടെ കടലിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു പരാതി. 2, പൊതുവേ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് അടക്കമുള്ള ഏകോപനത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ള പരാതി. എന്താണ് ഇന്നത്തെ സ്ഥിതി? തെരച്ചിൽ തുടങ്ങിയോ? ഈ 2 പരാതികളും വളരെ ഗൗരവമായി തന്നെ എടുക്കണം എന്ന ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം, ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് പുന്തുറയില് കഴിഞ്ഞ ദിവസം കാണാതായ ജോസഫിൻ്റെ വീടിൻ്റെ മുന്നിലാണ്. വലിയ ആശങ്കയിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. അതിരാവിലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ജോസഫിൻ്റെ ഇപ്പോഴും കാണാതായിട്ട് ഇപ്പോൾ 2 ദിവസമായി. ജോസഫിനെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമവും ഈ മത്സ്യത്തൊഴിലാളികളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്നത്, പ്രധാനമായും ഈ മുന്നറിയിപ്പുകൾ, ഇപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഈ അപകടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് മത്സ്യത്തൊഴിലാളികൾ എന്ന നിലയിൽ? കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇന്നലെ അന്ന് പണിക്ക് പോയതാണ്. പണിക്ക് ഉള്ളിൽ ഞങ്ങൾ പോയപ്പോൾ ആ കാറ്റിൻ്റെ വിഷയവും പ്രശ്നങ്ങളായതുകൊണ്ട് തിരിച്ച് കരയ്ക്ക് വരികയാണ്.
തിരിച്ച് കരയ്ക്ക് വന്നിട്ട് വിഴിഞ്ഞ സംബന്ധം കടലിൽ വന്നപ്പോൾ അവിടെ ശക്തമായ തിരമാലകൾ വള്ളം കരയ്ക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലുള്ള തിരമാലകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഈ കല്ലിട്ടതിന് ശേഷം ഇവിടെ വിഴിഞ്ഞ ഹാർബർ കല്ലിട്ട് കിട്ടിയില്ല, ആ പുതിയ ഹാർബർ ഇട്ട കല്ലിട്ടതിന് ശേഷമാണ് വിഴിഞ്ഞത്ത് ഇങ്ങനെ ഒരു വലിയൊരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ണടച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലൊന്നും കരയ്ക്ക് വരുമ്പോൾ ഈ കടൽ തിരപാലകളൊന്നുമില്ല, നന്നായിട്ട് ഞങ്ങൾ ഓട്ടിച്ച് കരയ്ക്ക് വരും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഹാർബർ സംബന്ധമായിട്ടുള്ള ഒരു ഇത് കിടാൻ പോയിട്ടാണ് ഈ ചെറിയ ഹാർബറിൽ വലിയ തിരമാലകൾ ഒന്ന് അടിക്കുന്നതും ആൾക്കാർക്ക് ഇങ്ങനെ അപകടം സംഭവിക്കുന്നത് യാദൃശ്ചികമാണ്. ഇപ്പം ഇവിടെ കാണാതായ ജോസഫിൻ്റെ ഒരു അവസ്ഥ എന്താണ്? മത്സ്യത്തൊഴിലാളി എന്ന നിലയിൽ മനസ്സിലാക്കുന്ന ആ അതെ തന്നെ, അവർ വെള്ളം അവിടെ നിന്ന് കരയ്ക്ക് വന്നപ്പം ഈ ഇവിടെ കരയ്ക്ക് വാടാനുള്ള രീതി വരാൻ വേണ്ടി ഇരുന്നപ്പോൾ ശക്തമായ തിരമാല അടിച്ച് വള്ളം കമന്നു. അജിത്ത്, ശബ്ദം തടസ്സപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്, സാങ്കേതിക പ്രശ്നമായിരിക്കാം. ശബ്ദ സംപ്രേഷണത്തിൽ തടസ്സമുണ്ടായി. അജിത്ത് തുടരാം. രണ്ടര മണിയായി രണ്ടാമത്തെ ആള്, രണ്ടാമത്തെ ആള് നീന്തി കയറിയപ്പോൾ 4 മണി കഴിഞ്ഞു. അവിടെ ഈ കുഞ്ഞുളയും അടിമലത്ര നീന്തി കയറിയതാണ്. ഇത്രയും അവർ കഷ്ടപ്പെട്ടാണ് എങ്ങനെ ഈ തിരമാല രാത്രി കഷ്ടപ്പെട്ട് എങ്ങനെ അവരുടെ അഭിപ്രായം പറഞ്ഞാൽ അവർ അത്രയ്ക്ക് ഭയന്നും കഷ്ടപ്പെട്ടുമാണ് അവർ കരക്കെച്ചിന് എത്തിയത്. പക്ഷെ ഈ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഈ സമയം വരെ നമുക്ക് മിസ്സിങ്ങാണ്. അതിനുവേണ്ടി ഇപ്പോഴും ഞങ്ങൾ അന്വേഷണത്തിൻ്റെ കൂടെ സുരേഷ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചപ്പോൾ കേൾക്കാൻ വിചാരിക്കുന്നു. തീർച്ചയായും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയൊരു ആശങ്ക അതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുന്നത് എന്നാണ് മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. ഹലോ, നിങ്ങൾക്ക് ഒരു അതായത് ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്ന ഒരു വാണിംഗ് നിങ്ങൾക്ക് നേരത്തെ തന്നെ തരുമായിരുന്നു? ഇത്തവണ ആരും തന്നിട്ടില്ല, ആരും തന്നിട്ടില്ല. ജാഗ്രത നിർദ്ദേശം, അങ്ങനെ ഒരു തിരമാല ശക്തമായിട്ട് അടിക്കുന്ന ആൾക്ക് അറിഞ്ഞുകൂടാ, അതാണ് വിഷയം. ജാഗ്രത നിർദ്ദേശം ഇത്തവണ കൃത്യമായി നൽകിയിട്ടില്ല? ഇല്ല നൽകിയിട്ടില്ല. ജാഗ്രത ഈ കാലാവസ്ഥയുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഈ ഹാർബറിനകത്ത് വലിയ തിരമാലകൾ ഇങ്ങനെ അടിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. രാത്രി വരുന്നവരാണ്, രാത്രി വരുന്നവർ. ഞങ്ങൾ അവിടെ നിന്ന് എല്ലാ വള്ളക്കാരും ഫോണൊക്കെ കൊണ്ടുപോകല്ലോ. അവർ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ കരയ്ക്ക് വരണം എന്നുള്ള വിഷയം, ഞങ്ങൾ ഇവിടെ നിന്നാണ് അങ്ങ് വിളിച്ച് പറഞ്ഞ് വലിയ തിരമാല അടിക്കുകയാണ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുള്ളൂ. ഇല്ല ഞാനല്ല. അപ്പോൾ ഇത് ഈ ജോസഫിൻ്റെ എന്തെങ്കിലും കടലിൽ കാണാതെ ആ ജോസഫിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം കിട്ടി? അജിത്ത്, ശബ്ദ സംപ്രേഷണത്തിലെ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിയുന്നില്ല. എന്തായാലും അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ആശങ്ക വളരെ ജനുവിനാണ്. കാരണം സമീപ കാലങ്ങളിലായി കടലിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അവരുടെ മത്സ്യബന്ധന ജീവിതത്തെയും അവരുടെ ജീവനോപാധിയെയും ഒക്കെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇനി നമ്മൾ പോകുന്നത് വടക്കൻ കേരളത്തിലേക്കാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരുന്ന മലപ്പുറത്ത് കോവിഡ് വ്യാപനവും TPR കുറഞ്ഞു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 4751 പേർക്കാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുറഞ്ഞു. ഇന്നലെ TPR 21.62% ചൊവ്വാഴ്ച ഇത് 26.57% സമ്പർക്കത്തിലൂടെയാണ് രോഗം പടരുന്നതെന്ന് ബോധ്യപ്പെട്ടതോടെ ഹോം ക്വാറന്റൈൻ ജില്ലാ ഭരണകൂടം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റീജിയണൽ എഡിറ്റർ ഷാജഹാനാണ് ഇരുന്നത്. ഷാജഹാൻ, എന്തായാലും ഇടയ്ക്ക് ചില സെവൻസ് കളിക്കാനും മീൻ പിടിക്കാനും ഒക്കെ പോയ ചെറുപ്പക്കാരെയൊക്കെ ഡ്രോൺ ഓടിച്ചിട്ട് പിടിച്ചു. പോലീസ് നേരിട്ടവിടെ കർശനമായ നടപടികളൊക്കെ തുടങ്ങി. അതിന്റെ പ്രതിഫലനം കണക്കുകളിൽ ആശ്വാസമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന ശരാശരിയോട് ഏതാണ്ട് അടുത്ത് വരികയാണ് മലപ്പുറത്ത്. എന്താണ് വിശദാംശങ്ങൾ? സുരേഷ്, ഇന്നലെ ഏതാണ്ട് 5% കുറവാണ് ഉണ്ടായിരിക്കുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ. ഇതൊരു വലിയ ആശ്വാസമുള്ള കാര്യമായാണ് കാണുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പോൾ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടിയ സാഹചര്യത്തിൽ രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്, പക്ഷേ അതിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറയുന്നു എന്നേ ഉള്ളൂ. അതായത് ശരാശരി 4000 പേർ ഓരോ ദിവസവും ഇവിടെ മുമ്പ് തന്നെ പോസിറ്റീവ് ആകാറുണ്ടായിരുന്നു. ഇന്നലെയും ഏതാണ്ട് ആ കണക്കിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു. പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, അതായത് ടെസ്റ്റ് ചെയ്യുന്നവരിൽ എത്ര ശതമാനം പേർ ഇങ്ങനെ പോസിറ്റീവ് ആകുന്നു എന്നുള്ള കണക്ക്
നിരക്കിൽ കുറവുണ്ട്. അതൊരു വലിയ ആശ്വാസകരമായ കാര്യമായാണ് കാണുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ 10 പേരിൽ കൂടുതലുള്ള വീടുകളാണെങ്കിൽ അവർ ഒന്നിച്ച് താമസിക്കുന്നത് വിലക്കിക്കൊണ്ട്, അതായത് അവിടെ ആരെങ്കിലും പോസിറ്റീവ് ആവുകയാണെങ്കിൽ അവർ ഒന്നിച്ച് താമസിക്കുന്നത് വിലക്കിയിരിക്കുകയാണ്. ഇവരെ ഡൊമിസിലറി കെയർ സെൻ്ററിലേക്കോ അല്ലെങ്കിൽ FLTCകളിലേക്കോ മാറ്റണം എന്നുള്ള കർശനമായ നിർദ്ദേശം വന്നിരിക്കുന്നു. മലപ്പുറത്ത് ഈ കൂട്ടുകുടുംബമാണ് ഇത്തരത്തിൽ രോഗം വ്യാപിക്കാനുള്ളൊരു കാരണമെന്ന ഒരു കണ്ടെത്തൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അക്കാര്യത്തിൽ വൈകിയാണെങ്കിലും ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. 10 പേരിൽ കൂടുതൽ താമസിക്കുന്ന വീടാണെങ്കിൽ അവിടെ ഹോം ക്വാറന്റൈൻ അനുവദിക്കില്ല എന്നുള്ള കർശനമായ നിലപാടിലേക്ക് പോവുകയാണ്. ഇന്നലെ മുതൽ അവിടെ ചില കടകൾക്കും ഈ കാർഷിക സംബന്ധമായ കാര്യങ്ങൾക്കും ഒപ്പം തന്നെ ഈ മൃഗം വളർത്തലുമായി ബന്ധപ്പെട്ട അവയുടെ തീറ്റയ്ക്കുള്ള വിൽപ്പനയ്ക്കുള്ള വിൽക്കുന്ന കടകൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ കുറേയൊക്കെ ഇളവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഇളവുകൾ മലപ്പുറത്തുകാർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇളവ് അനുവദിക്കാനാവില്ല എന്നുള്ളതാണ്. അതായത് അടുത്ത ആഴ്ചയോടു കൂടി 20 താഴേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പും ഉള്ളത്. പാലക്കാട് അതേസമയം അത്ര ആശ്വാസകരമായ കണക്കല്ല ഷാജാൻ. ഇന്ന് കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേരുന്നുണ്ട്. എന്താണ് പാലക്കാടിന്റെ സ്ഥിതി? ഇന്ന് 11 മണിക്കാണ് അവലോകന യോഗം ചേരുന്നത്. പാലക്കാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗണ്യമായ ഒരു വർധനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പല മേഖലകളിലും കൊങ്ങാട് പോലുള്ള മേഖലകളിൽ കാര്യമായ വർധന ഉണ്ടാകുന്നു. പക്ഷേ വലിയ നഗരസ്വഭാവമില്ലാത്ത മേഖലകളിൽ പോലും, ആളുകൾ തിങ്ങിപ്പാർക്കാത്ത മേഖലകളിൽ പോലും വലിയ രീതിയിലൊരു വളർച്ച ഉണ്ടാകുന്നു ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഇവിടെ നിരന്തരമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും പാലക്കാട് ജില്ലയിൽ വലിയ നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്നുള്ള കാര്യത്തിൽ പക്ഷേ സംസ്ഥാന സർക്കാരായിരിക്കും തീരുമാനമെടുക്കുന്നതെങ്കിൽ പോലും ഇന്ന് ചേരുന്ന സമിതി ചില മേഖലകളിലെങ്കിലും, ഏതാണ്ട് 60-ലേറെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലൊരു അന്തരീക്ഷം ഉണ്ട്. അതുകൊണ്ട് അത്തരം തദ്ദേശ സ്ഥാപനങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗണിന് സമാനമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വരുത്തുന്ന കാര്യം ആലോചിക്കും. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഈ 61 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉച്ചവരെ മാത്രമേ ഈ കടകളും മറ്റും തുറക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, വളരെ വലിയ വ്യാപനമുള്ള മേഖലകളിലൊക്കെ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കടകൾ അടപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപവുമുണ്ട്. ഏതായാലും പക്ഷേ അതൊന്നും കാര്യമാക്കുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കൂടുതൽ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ ഉയരും. ഇക്കാര്യം സംസ്ഥാന സർക്കാർ വൈകിട്ടോടുകൂടി ഇക്കാര്യത്തിൽ തീരുമാനവും ഉണ്ടാകും. അതോടൊപ്പം ഷാജഹാന്, വയനാട് മുട്ടിലെ മരംമുറിക്കേസിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ വനംവകുപ്പ് വിജിലൻസിൽ നിയമിക്കാൻ നീക്കം നടക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. കോഴിക്കോട് വെച്ച് ഉദ്യോഗസ്ഥർ വനംമന്ത്രി എ കെ ശശീന്ദ്രനുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി. ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുകയാണ്. പല ഉദ്യോഗസ്ഥരെയും കണ്ടിരുന്നു എന്നുള്ള ആരോപണത്തിനിടയിലാണ് ഇങ്ങനെ ഒരു ഇടപെടലിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് ഇതിന്റെ ആഴം? എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? സുരേഷ്, വളരെ വലിയൊരു കേസാണിത്. 15 കോടി രൂപ വിലവരുന്ന ഈട്ടിത്തടികൾ മുറിച്ച് എറണാകുളത്തേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കൺസർവേറ്റർ പദവിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വലിയ ആരോപണം നേരിടുന്നുണ്ട്. കാരണം ഉത്തരമേഖല ചീഫ് കൺസർവേറ്റർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് തന്നെ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം കണ്ണൂർക്കാരനാണ് ഈ പറയുന്ന ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ. ഇദ്ദേഹം ഇന്നലെ നേരിട്ട് മന്ത്രിയുമായി ഏതാണ്ട് 1 മണിക്കൂറോളം ഒരു ഇടനിലക്കാരൻ്റെ അത്യാവശ്യത്തോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചർച്ച നടത്തി എന്നുള്ളതാണ് ആക്ഷേപം. ഈ ചർച്ചയ്ക്ക് പല ഇന്നലെ മന്ത്രി ആദ്യമായിട്ട് കോഴിക്കോട്ട് എത്തിയതാണ് മന്ത്രിയായ ശേഷം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ പല പ്രവർത്തകരും മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ശ്രദ്ധിച്ച ഇത് ആരോപണ വിധേയ ഉദ്യോഗസ്ഥനാണ് എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. മന്ത്രിയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ഇന്നലെ തന്നെ പല ഉദ്യോഗസ്ഥരും വന്ന് കണ്ടിരുന്നു എന്നല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം അദ്ദേഹം പറയുന്നില്ല. ഏതായാലും വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. കാരണം 15 കോടി രൂപ വിലയുള്ള ഈട്ടിത്തടികൾ അനധികൃതമായി മുറിച്ച് കടത്തിയെന്നതിന് മാത്രമല്ല കേസ് ഒതുക്കാനും നീക്കം നടത്തി. ഈ കേസിൻ്റെ അന്വേഷണത്തിന് പോയ ഇതേ ഉദ്യോഗസ്ഥൻ പ്രതികളുടെ വാഹനത്തിൽ സഞ്ചരിച്ച് അന്വേഷണം നടത്തി തുടങ്ങിയ ഒട്ടേറെ ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരായ റിപ്പോർട്ടിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ വിജിലൻസിൻ്റെ കോഴിക്കോട് മേഖല കൺസർവേറ്റർ തസ്തികയിൽ നിയമിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ വിവാദം ആയിരിക്കുന്നത്. ഏതായാലും വനംവകുപ്പ് ഇതുപോലുള്ള ഒട്ടേറെ പ്രശ്നങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഒരു വകുപ്പാണ്. സ്വാഭാവികമായിട്ടും മന്ത്രി എ കെ ശശീന്ദ്രൻ ഇതുപോലുള്ള സംഭവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ നിർണായകവുമാണ്. ശരി ഷാജഹാൻ, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഷാജഹാനാണ്. ഇനി നമുക്കൊരു കോവിഡ് രംഗത്തെ നല്ല മാതൃകയുടെ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. കോവിഡിന്റെ 2-ാം തരംഗം പ്രതിരോധിക്കുന്നതിൽ കോട്ടയം സൃഷ്ടിച്ച നല്ല തനത് മാതൃകയെക്കുറിച്ചാണത്. കൃത്യമായ ആസൂത്രണത്തിലൂടെ ഓക്സിജൻ ലഭ്യതയും മതിയായ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിയതിലൂടെ മറ്റ് ജില്ലകളിലെ അപേക്ഷിച്ച് കോട്ടയം ജില്ലയ്ക്ക് മരണനിരക്ക് കുറയ്ക്കാനായി.
167 കോടി രൂപയുടെ കോവിഡ് ചികിത്സാ സേവനങ്ങളാണ് സർക്കാർ സംവിധാനത്തിലൂടെ ജില്ലയിൽ ഒരുക്കിയത്. രണ്ടാം തരംഗം മുന്നിൽ കണ്ട എല്ലാ പഞ്ചായത്തുകളിലും ഡൊമിസിലിയറി കെയർ സെന്ററുകളും എല്ലാ ബ്ലോക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങളും എല്ലാ താലൂക്കുകളിലും സെക്കൻഡ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങളും ഒരുക്കി. ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങളിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കിടക്കകൾ ഒരുക്കിയത് കോട്ടയം ജില്ലയിലാണ്. സംസ്ഥാനത്തെ ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങളിൽ ആകെയുള്ള 681 ഓക്സിജൻ കിടക്കകളിൽ 161 സെക്കൻഡ് ലൈൻ കേന്ദ്രങ്ങളിൽ ആകെയുള്ള 2421 ഓക്സിജൻ കിടക്കകളിൽ 591 കോട്ടയത്താണ്. കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള ആസൂത്രണത്തിന്റെ വിജയമായി ജില്ലയിലെ കോവിഡ് മരണനിരക്ക് കുറയ്ക്കാനായി. ജില്ലയിൽ ഇതുവരെ 317 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇടുക്കി ജില്ല മാത്രമാണ് കുറഞ്ഞ മരണനിരക്കിൽ കോട്ടയത്തിന് മുന്നിലുള്ളത്. എന്നാൽ ഇടുക്കിയിൽ ഇതുവരെ 67,892 പേർക്ക് മാത്രമാണ് കോവിഡ് ബാധിച്ചത്. കോട്ടയത്താകട്ടെ 174,907 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. കോവിഡ് പേഷ്യൻസിൻ്റെ എണ്ണം ആ സമയത്ത് പീക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി തുടങ്ങി. മെഡിക്കൽ ഓക്സിജൻ ക്ഷാമത്തിന്റെ ഭീതിജനകമായ വാർത്തകൾ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നതിനിടെ തന്നെ ക്ഷാമം മുന്നിൽ കണ്ട് ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്താൻ നടപടികൾ കൈക്കൊണ്ടു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായി സ്വന്തമായി ഓക്സിജൻ ജനറേറ്റിംഗ് പ്ലാന്റ് സ്ഥാപിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഇതിനു പുറമെ വീടുകളിൽ ചികിത്സയിലുള്ളവർക്ക് 24 മണിക്കൂറും ആവശ്യാനുസരണം ഓക്സിജൻ ലഭ്യമാക്കാൻ സംസ്ഥാനത്ത് ആദ്യമായി ഓക്സിജൻ പാർലറും ഒരുക്കി. ജില്ലയിലെ ആശുപത്രികൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ 800 ഓക്സിജൻ സിലിണ്ടറുകളുടെ ശേഖരവും സജ്ജമാക്കി. കോവിഡിന്റെ ഒന്നാം തരംഗത്തിൽ സംസ്ഥാനത്തെ ആദ്യ കോവിഡ് മുക്ത ജില്ലയെ പ്രഖ്യാപിച്ചത് കോട്ടയത്തെയാണ്. രണ്ടാം തരംഗത്തിലും കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള ആസൂത്രണത്തിലൂടെ കോവിഡ് ചികിത്സയിൽ കോട്ടയം ജില്ല കൈവരിച്ചിരിക്കുന്നത് വലിയ നേട്ടമാണ്. സുഹൈൽ മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. ഐ ടി മേഖലയിലെ തൊഴിലവസരങ്ങൾ പരിചയപ്പെടുത്തുന്ന തൊഴിൽ പോർട്ടലിന് മികച്ച സ്വീകാര്യത. ഐ ടി ജീവനക്കാരുടെ സംഘടനയായ പ്രതിധ്വനിയുടെ നേതൃത്വത്തിൽ കോവിഡ് കാലത്ത് ജോലി നഷ്ടമായ നിരവധി പേർക്കാണ് മികച്ച അവസരങ്ങൾ കിട്ടിയത്. പ്രവൃത്തി പരിചയമില്ലാത്തവർക്കും ഫ്രീലാൻസായി ജോലി ചെയ്യുന്നവർക്കും തൊഴിൽ പോർട്ടൽ അവസരമൊരുക്കുന്നുണ്ട്. ജോബ്സ് ഡോട്ട് പ്രതിധ്വനി ഡോട്ട് ഒ ആർ ജി. കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടമായി നിരാശരാകുന്നവർക്ക് ഈ മേൽവിലാസം ഒരു പ്രതീക്ഷയാണ്. ഐ ടി ജീവനക്കാരുടെ സംസ്ഥാനതല സംഘടനയായ പ്രതിധ്വനിയാണ് ഇതിനു പിന്നിൽ. കോവിഡ് പല ജോലികൾക്കെന്ന പോലെ ഐ ടി മേഖലയ്ക്കും ഭീഷണിയായി. തൊഴിൽരഹിതരുടെ എണ്ണവും കൂടി. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം പ്രതിധ്വനിയുടെ വോളണ്ടിയർമാർ തൊഴിൽ പോർട്ടൽ എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. പ്രവർത്തനം ഒരു വർഷം പിന്നിടുമ്പോൾ ലഭിക്കുന്നത് മികച്ച പ്രതികരണം. സ്റ്റാർട്ടപ്പുകളും മുൻനിര ഐ ടി കമ്പനികളും ഉൾപ്പെടെ 300 കമ്പനികളുടെ തൊഴിലവസരങ്ങൾ പോർട്ടലിൽ ലഭ്യമാക്കുന്നു. വർക്ക് ഫ്രം ഹോം തുടരുന്നതിനാൽ എവിടെ നിന്നും ജോലി തേടാം. പല പല കമ്പനീസിലുള്ള മൾട്ടിനാഷണൽ കമ്പനീസിലുള്ള എംപ്ലോയീസ് അവിടെ നിന്ന് എപ്പോഴെങ്കിലും ഒരു ജോബ് ഓപ്പണിങ്സ് ഉണ്ടാകുമ്പോഴേക്കും അപ്പോഴെ തന്നെ ഞങ്ങളെ ഇൻഫോം ചെയ്യാറുണ്ട്. ഇതുവരെയായിട്ടും ഒരു 10,000 ജോബ്സ് ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റി. 28K ആപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പോർട്ടലിലെത്തുന്ന വിവരങ്ങൾ അതേസമയം വാട്സ്ആപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്കും പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യുന്ന വിവരം വ്യാജമല്ലെന്ന് അഡ്മിൻമാർ പരിശോധിച്ച ശേഷമാണിത്. ഫ്രഷേഴ്സ് ഫോറമാണ് പോർട്ടലിന്റെ മറ്റൊരു പ്രത്യേകത. ഇതോടെ പഠിച്ചിറങ്ങുന്നവർക്കും പോർട്ടലിൽ അവസരമൊരുക്കുന്നു. സ്ഥിരമായി ഒരേ കമ്പനിയിൽ തുടരാൻ താല്പര്യമില്ലാത്തവർക്ക് ഫ്രീലാൻസായി ജോലി തിരഞ്ഞെടുക്കാനും പ്രത്യേക ഫോറം പോർട്ടലിലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. വാഹനമില്ലാതെ ബുദ്ധിമുട്ടുന്ന കോവിഡ് രോഗികൾക്ക് ആശ്വാസമായി കാസർഗോഡ് നീലേശ്വരത്തെ 5 ഓട്ടോ ഡ്രൈവർമാർ. കോവിഡ് രോഗികൾക്ക് കോവിഡ് പരിശോധനയ്ക്ക് ആളുകളെ കൊണ്ടുവരാനും പോസിറ്റീവായവരെ CFLTCയിലേക്ക് മാറ്റാനും രാപ്പകൽ വ്യത്യാസമില്ലാതെ സന്നദ്ധരാണ് ഇവർ. ഒരു വർഷം മുമ്പ് നീലേശ്വരം നഗരസഭയിലെ കോവിഡ് പരിശോധനാ കേന്ദ്രത്തിലേക്ക് ദൂരസ്ഥലത്തു നിന്നും ഒരു കുടുംബം എത്തുന്നു. കുടുംബാംഗങ്ങൾക്കെല്ലാം പോസിറ്റീവാണെന്ന ഫലം വന്നതോടെ കൊണ്ടുവന്ന ടാക്സി ഡ്രൈവർ ഒന്നും പറയാതെ സ്ഥലം വിട്ടു. മറ്റ് വാഹനങ്ങളൊന്നും ഇവരെ കൊണ്ടുപോകാൻ തയ്യാറാകുന്നില്ലെന്ന വിവരമറിഞ്ഞ് ഓട്ടോ തൊഴിലാളികളായ രതീഷും ഹരീഷും പരിശോധനാ കേന്ദ്രത്തിലേക്കെത്തി. മടിയേതുമില്ലാതെ കോവിഡ് രോഗികളുമായി CFLTCയിലേക്ക്. കോവിഡ് രോഗികളെയും കൊണ്ട് അന്ന് തുടങ്ങിയ ഓട്ടം ഇതുവരെ നിർത്തിയിട്ടില്ല. പിന്നീട് കൂട്ടുകാരായ വിനീതും റാഷിദും അഭിലാഷും ഒപ്പം ചേർന്നു. ആംബുലൻസിന് ലഭ്യത വളരെ കുറവാണ്. ടെസ്റ്റിംഗ് സെൻ്ററിൽ നമ്മളിപ്പം ക്വാറന്റൈനിൽ വീട്ടിലുള്ളവരെടുത്ത് കൊണ്ടുവരുന്നതിന് കൂടാതെ ഈ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പോസിറ്റീവ് എന്ന് അറിഞ്ഞിട്ട് പോലും, അറിഞ്ഞ സമയത്ത് പോലും ഇവിടെ വണ്ടി ലഭ്യമാക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് ഇവിടെ. ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പോലും നമ്മളെ വിളിക്കുകയാണ്. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ ഇനിയിപ്പോൾ എത്രയോ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ പല സ്ഥലത്ത് നിൽക്കാനുണ്ട്. 12:30 ആകുമ്പോഴേക്ക് നമുക്ക് ആൾക്കാരിവിടെ കൊണ്ടുവരണം. ഡിസ്ചാർജ് കേസ് മറ്റെല്ലാം ഞങ്ങൾ ഫോർമ മാറ്റി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. വേണ്ട മുൻകരുതലൊക്കെ സ്വീകരിച്ചാണ് സേവന പ്രവർത്തനം. നിർധനരായ രോഗികൾക്ക് ഓട്ടോ കൂലി ഒഴിവാക്കി കൊടുക്കാനും മടിക്കാറില്ല. രാപ്പകലില്ലാതെ ഈ ഓട്ടം തുടരും. മഹാമാരിക്കാലത്ത് കരുതലും പ്രതീക്ഷയുമായി.
ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്. ഇതേപോലെ മറ്റൊരു നല്ല മാതൃകയിലേക്ക് പോകാം. നോക്കുകൂലിയുടെ പേരിൽ ഏറെ പടി കേട്ടവരാണ് ചുമട്ട് തൊഴിലാളികൾ. എന്നാൽ ഇപ്പോൾ കോവിഡ് ആശുപത്രികൾക്ക് സൗജന്യമായ ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിക്കുകയാണിവർ. സിലിണ്ടറുകൾ ചുമന്നെത്തിക്കാൻ മാത്രമല്ല നിറയ്ക്കാനും സി ഐ ടി തൊഴിലാളികൾ സഹായത്തിനുണ്ട്. ലോക്ക്ഡൌൺ കാലത്തും ചുമലിലെ ഭാരം ഇറക്കി വയ്ക്കുന്നില്ല ചുമട്ട് തൊഴിലാളികൾ. വിവിധ ആശുപത്രികളിൽ ദിവസവും കോവിഡ് രോഗികൾക്ക് ആശ്വാസമാകുന്നത് സി ഐ ടി യു തൊഴിലാളികൾ എത്തിക്കുന്ന ഓക്സിജൻ. ലോക്ക്ഡൌണിൽ പണിയില്ലാതിരിക്കുമ്പോഴാണ് ഓക്സിജൻ സിലിണ്ടറുകൾ ചുമന്ന് ആശുപത്രിയിലെത്തിക്കാനും ഒഴിഞ്ഞവ തിരികെ എടുക്കാനും ആളുകളില്ലെന്നറിഞ്ഞത്. ഇപ്പോൾ ദിനവും 650 സിലിണ്ടറുകളാണ് ഇവർ തേവരയിലെ കൊച്ചിൻ എയർ പ്രൊഡക്ട്സിൽ നിന്ന് ചുമന്നെത്തിക്കുന്നത്. നിറയ്ക്കാനും സഹായിക്കും, സേവനമെല്ലാം സൗജന്യമായി. ഞങ്ങളോട് തന്നെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, നിങ്ങൾ ഈ സൗജന്യം ചെയ്താൽ നിങ്ങളുടെ കുടുംബം പട്ടിണി ആവൂല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂലി പറയാൻ പറഞ്ഞു. ഞങ്ങളെ യൂണിയന്റെ തീരുമാനം ഞങ്ങൾ കൂലി വാങ്ങാതെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കണമെന്നാണ്. 15 ഈ സി ഐ ടി യു സംഘം 12,000 സിലിണ്ടറുകളാണ് ഇതുവരെ ആശുപത്രിയിൽ എത്തിച്ചത്. രാത്രിയും സേവന നിരതർ. ജോലിക്കെത്തുന്നവരുടെ വീടുകളിലേക്ക് വേണ്ട അവശ്യ വസ്തുക്കൾ എത്തിച്ചു നൽകി സംഘടനാ നേതൃത്വവും ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. അറിഞ്ഞു നൽകേണ്ടതാണ് സഹായം, അവസരത്തിനൊത്തുയരേണ്ടതാണ് മനസാക്ഷി എന്ന് പറയാറുണ്ട്. അത് വ്യക്തികൾക്കാണെങ്കിലും സംഘടനകൾക്കാണെങ്കിലും യൂണിയനുകൾക്കാണെങ്കിലും ബാധകമാണ് എന്നുള്ളതാണ്. നല്ല മാതൃകകൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. നമുക്ക് കേരള ഫുട്ബോളിന്റെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായ സി വി പാപ്പച്ചൻ ഔദ്യോഗിക ജീവിതത്തിലും കൂട്ടഴിക്കുകയാണ്. വിശേഷങ്ങൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. അങ്ങനെ 36 ഔദ്യോഗിക ജീവിതം, ആ സേവനത്തിന് ശേഷം കൂടി പോലീസിൽ നിന്ന് വിരമിക്കുകയാണ് സി വി പാപ്പച്ചൻ എന്നുള്ള കേരളത്തിലെ എക്കാലത്തെയും പ്രധാനപ്പെട്ട ഫുട്ബോൾ ഇതിഹാസങ്ങളിൽ ഒരാൾ. തൃശ്ശൂരിലെ പോലീസ് അക്കാദമി കമാൻഡന്റ് പദവിയിൽ നിന്ന് ഈ മാസം 31 പാപ്പച്ചൻ വിരമിക്കുന്നത്. വിരമിച്ച ശേഷം ഗോൾ കീപ്പർമാരെ വളർത്തിയെടുക്കാനുള്ള അക്കാദമിയാണ് സ്വപ്നമെന്ന് സി വി പാപ്പച്ചൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ തലമുറയിലെ ഇതിഹാസ ഫുട്ബോൾ താരങ്ങളിൽ ഒരാൾ സി വി പാപ്പച്ചൻ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നെയിം ബോർഡിൽ നിന്ന് ഈ മാസം 31 വിരമിക്കുകയാണ്. പറപ്പൂർ എൽ പി സ്കൂളിലെ ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങിയ കായിക ജീവിതം. പറപ്പൂർ സ്കൂളിൽ കളിക്കുന്ന സമയത്ത് നമ്മളൊരു ഫുട്ബോളർ ആവും എന്നുള്ള ഒരു ആഗ്രഹത്തിലല്ല. നമ്മൾ അന്ന് കുട്ടികൾ ഇപ്പോൾ കളിക്കുന്ന മാതിരിയുള്ള കളിക്കണം എന്നൊരു വലിയൊരു ആഗ്രഹത്തിൽ തുടങ്ങിയതാണ്. 10th കഴിഞ്ഞു, അപ്പോൾ ജയിച്ചപ്പോൾ കേരളമ്മ കോളേജിലേക്ക് കയറാൻ വേണ്ടി ഒരു മോഹം തോന്നി. കാരണം അന്ന് കേരളമ്മ കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഇന്ന് നമ്മൾ കുട്ടികൾ പറയുന്ന ഒരു ബ്രസീൽ, അർജൻറ്റീന എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ആ കേരളമ്മ കോളേജിന്. നമ്മൾ കാലിക്കറ്റിൽ നമ്മൾ ഓൾ ഇന്ത്യ വിൻ ചെയ്തു. മറക്കാൻ പറ്റാത്തൊരു പേരും മറക്കാൻ പറ്റാത്തൊരു വർഷവുമുണ്ട്, ചാത്തുണ്ണി മാഷ് 1990. അത് തൃശ്ശൂരിലെ ഫുട്ബോൾ സ്റ്റേഡിയവുമാണ്. ആ ഗ്യാലറിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഫെഡറേഷൻ പോലത്തെ അന്നത്തെ ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ, ജെ സി ടി, ഡെംബോ, ഒരു ഇത്രയും വലിയ പ്രഗത്ഭ ടീമുകളുടെ ഇടയ്ക്കിൽ നമുക്ക് കളിച്ച് ജയിച്ച് വരാൻ പറ്റുന്ന പ്രതീക്ഷയില്ല. ഞാൻ, വിജയൻ, ലിസ്റ്റൻ ഫോർവേഡ്, ബാക്കിലാണെങ്കിലും ഷറഫ് അലി ഉണ്ട്, സത്യനുണ്ട്, അങ്ങനെ അലക്സ്, പിന്നെ ചാക്കോ ഗോൾ, അങ്ങനെ ഒരു വലിയൊരു ഞങ്ങൾക്കൊരു സപ്പോർട്ടിങ് ടീമുണ്ടായിരുന്നു അന്ന്. അത് ഞങ്ങളുടെ കളിക്കാരെ തമ്മിൽ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു വിജയമായിരുന്നു അന്നത്തെ നമ്മുടെ ഫെഡറേഷൻ ഉണ്ടായിരുന്നത്. അതായത് പറഞ്ഞപ്പോൾ ഒരു വിജയൻ്റെ പാസ് വാങ്ങിച്ചിട്ടാണ് ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. 2nd ഗോൾ അടിക്കുന്നത് ഷറഫ് അലിയുടെ ക്രോസിൽ ഞാൻ ഹെഡ് ചെയ്ത് ഗോളും. അങ്ങനെ 2 അടിച്ച് നമ്മൾ ആദ്യമായിട്ട് ചരിത്രത്തിലെ ഒരു ക്ലബ് ടൂർണമെന്റ് ചാമ്പ്യൻഷിപ്പ് നമ്മൾക്ക് നേടാൻ കഴിഞ്ഞു. അക്കാലത്തെ കുറിച്ച് ഓർക്കാൻ നമുക്കൊപ്പം ഒരാളെ കൂടെ കൂട്ടുന്നു, ആ ഇതിഹാസ താരങ്ങളിൽ ഒരാൾ ഐ എം വിജയൻ. ഫെഡറേഷൻ കപ്പ് ഞങ്ങൾ 90 വിൻ ചെയ്ത് തന്നെ പാപ്പച്ചൻ ഫെഡറേഷൻ കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, വൻ മനുഷ്യ ആയിരുന്നു. കാരണം ഫെഡറേഷൻ കപ്പിലെ ഫൈനലിലെ ഗോള് 2 മതി. ഇന്ത്യ കണ്ട ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്നൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാരണം പാപ്പച്ചൻ എന്ന് പറയുന്നത്. കാരണം അത്രയും നല്ലൊരു പ്ലെയറിനെ ഞാൻ ഇന്നവരെ ഐ എസ് എല്ലാം വരെ കണ്ടിട്ടില്ല. അത്രയും നല്ലൊരു പ്ലെയറാണ്. ഒക്കെ ആളുകൂടെ കളിക്കാൻ പറ്റിയ തന്നെ വലിയൊരു അഭിമാനമാണ്. അപ്പോൾ ഞങ്ങൾ എതിർ ടീമിന് പഞ്ചാബ് ടീം, പഞ്ചാബ് പോലീസ് അല്ലെ ബി എസ് എഫുകാർ ട്രാവൽ ചെയ്ത അവൻ്റെ കഷ്ടകാലം, പിന്നെ ഞങ്ങളുടെ നല്ല കാലം. കാരണം ആൾ കുറച്ച് മൂടിയാണ്, കുറച്ച് കളി തുടങ്ങി ഇത്തിരി വേദനിപ്പം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പവസാർ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ആ പ്ലെയറെ കട്ടൻ മൂട് മടക്കിയിട്ട് പവസാർ ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങും. അപ്പോൾ പവസാർ 31 റിട്ടയർഡ് ആവണം. റിട്ടയർഡ് ചെയ്തിട്ട് ഫുട്ബോൾ ലൈഫിലേക്ക് തന്നെ വരട്ടേന്ന് ജയദേശനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും പാപ്പച്ചനും പാപ്പച്ചന്റെ ഫാമിലി. ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹതാരം തന്നെയാണ് സി വി പാപ്പച്ചനെ കുറിച്ചുള്ള ഏറ്റവും മധുരതരമായ ഓർമ്മ പങ്കുവച്ചത്. വിട്ടു
വിട്ടുപോയ സഹതാരങ്ങൾ, പ്രത്യേകിച്ചും സത്യനൊക്കെ ഉൾപ്പെടെയുള്ള ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. ഒരുമിച്ച് സന്തോഷമായി കളിക്കുന്നു, ഒരുമിച്ച് ഇന്ത്യക്ക് കളിക്കുന്നു. അപ്പോൾ ആ ഒരു പോലീസ് ടീമിൽ ഒരുമിച്ച് കളിക്കുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു അടുപ്പം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇനി ഒരുപാട് ഫുട്ബോൾ പദ്ധതികൾ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. അക്കാഡമി ചെറുതായിട്ട്, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, വൈഡായിട്ടുള്ള അക്കാഡമി അല്ല, ഒരു ഗോൾ കീപ്പർമാർക്ക് മാത്രമായിട്ടുള്ള ചെറിയ ഒതുങ്ങിയൊരു പരിപാടി. ഇപ്പോൾ വിക്രമഞ്ജലി സാറായാലും സേതുമൻ സാറായാലും അല്ലെങ്കിൽ ചാപ്പുണ്ട് മറ്റേ അങ്ങനെ കളിക്കാരൊക്കെ നമ്മൾ ഇതൊരു പ്രോഗ്രസ് അനുസരിച്ച് അവരെ കൊണ്ടുവന്ന് നമ്മൾ ഒരാഴ്ചക്ക് അങ്ങനെയാണ് മനസ്സിൽ പ്ലാൻ. ഇനിയും പങ്കുവെക്കാൻ വിശേഷങ്ങളുണ്ട്, അത് വളരെ സ്വകാര്യമായ വിശേഷങ്ങളാണ്, അത് സസ്പെൻസായിട്ട് നമ്മൾ വെക്കുന്നു. അത് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം അക്കാര്യങ്ങൾ പറയും. ബൂട്ടഴിക്കുക എന്നൊരു അനുഭവം തന്നെയാണ്, പ്രത്യേകിച്ചും പന്തുകളിയിലാണെങ്കിലും സർവീസിലാണെങ്കിലും. ഇതിൽ ഏറ്റവും കൂടുതൽ വേദനയുള്ളത് ഏതിലാണ്? ബൂട്ട് നമുക്ക് വേണമെങ്കിൽ നാളെ വേണമെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇടാം. പക്ഷേ ഇത് നമുക്കൊരു പിന്നെ തമാശയെങ്കിൽ പോലും വീട്ടിൽ വേണേ ഇടാം, പക്ഷേ ഒരിക്കലും പോലും കിട്ടിട്ട് ഇനി നമുക്ക് ഔദ്യോഗിക ജീവിതത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് ഇതന്നെയാണ്. മറ്റു ചില ഇഷ്ടങ്ങൾ കൂടിയുണ്ട്, ഇഷ്ടങ്ങളിൽ ഒന്നാണ് കയ്യിലിരിക്കുന്നതും. എന്നാണ് ഇത്തരം പഠനങ്ങളൊക്കെ ആരംഭിച്ചത്? വൈഫ് ടീച്ചറാണ്. അപ്പോൾ അവൾക്ക് ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അവളും എന്ത് ചെയ്യും, രാവിലെ 10 മണിക്ക് അവൾ പോകും. പിന്നെ 10 മിനിറ്റുള്ള ടൈം നമ്മൾ വരുവുള്ള ടൈം എനിക്കൊന്നുമില്ല. ഇത് പക്ഷെ പഠിച്ചെടുക്കാൻ സമയമെടുക്കും. ഇപ്പം ഞാനിപ്പോൾ പഠിച്ച് 3-4 മാസമായിട്ടുള്ളൂ. പിന്നെ ഇതിൽ വലിയൊരു ആർട്ടിസ്റ്റ് ആവണം അല്ലെങ്കിൽ വലിയ പ്രോഗ്രാം നടത്തി കാശുണ്ടാക്കാൻ അതൊന്നുമല്ല, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ്. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പ്ലാനിംഗ് പോലെ ജീവിതം മുന്നോട്ട് പോകട്ടെ. എല്ലാ ആശംസകളും നമുക്ക് നേരാം CV പാപ്പച്ചന്. ക്യാമറമാൻ ഷിജു അലക്സിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സത്യൻ ഷറഫലി പാപ്പച്ചൻ, IM വിജയൻ, അങ്ങനെ കേരളത്തിലെ ഫുട്ബോളിൻ്റെ എക്കാലത്തെയും അഭിമാന താരങ്ങൾ. ഒരു കാലത്ത് ഗ്രൗണ്ടുകളെയും ഗാലറികളെയും ഒക്കെ ത്രസിപ്പിച്ചിരുന്ന താരങ്ങൾ, അവരൊക്കെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുകൂടി വിരമിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെയൊക്കെ കൗമാരകാലത്ത് ഇവരുടെ കളം നിറഞ്ഞുള്ള കളികൾ എത്രയോ കണ്ട് കൈയടിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹം സർവീസിൽ നിന്നുകൂടി വിരമിക്കുന്ന പ്രായമായി ഇന്ന് അത്ഭുതത്തോടുകൂടി കാണുന്നത്. എന്തായാലും അഞ്ജുരാജ് തയ്യാറാക്കിയ മനോഹരമായ റിപ്പോർട്ടിന് ശേഷം നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ലോക്ക്ഡൗണിൽ കാർഷിക വിളകൾക്ക് വിപണി കണ്ടെത്താനാകാതെ കുഴങ്ങിയ മലപ്പുറത്തെ കർഷകർക്ക് നഗരസഭയുടെ സഹായം. കപ്പയടക്കമുള്ള വിളകൾ വിൽക്കാൻ കർഷകർക്ക് കൈത്താങ് നൽകുകയാണ് മലപ്പുറം നഗരസഭ. ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ വന്ന സമയത്ത് ഇവർക്കിത് വിൽക്കാനും കഴിയുന്നില്ല. ആളുകൾ ഷോപ്പുകളിലോ അങ്ങാടികളിലോ ഇല്ല, വിൽക്കാനൊട്ടും കഴിയുന്നില്ല. അപ്പോൾ നഗരസഭ കരുതി കർഷക വണ്ടി എന്ന് പറഞ്ഞ്, ഇത് മാത്രമല്ല നഗരസഭാ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളും ഇത് വിറ്റഴിക്കുന്നത് വരെ നഗരസഭ സൗകര്യപ്പെടുത്തിയിട്ടുള്ള കർഷക വണ്ടി വഴി ഇത് വിറ്റഴിക്കാൻ വേണ്ടി നഗരസഭ സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് എന്താണോ വരുന്ന റേറ്റ് അത് അവർ നേരിട്ട് ആളുകളിൽ നിന്ന് വാങ്ങുന്നു. ബാക്കി ഇത് ഇത് സൗകര്യപ്പെടുത്തി കൊടുക്കുന്ന അതിനുവേണ്ട വാഹനം, മറ്റ് സൗകര്യങ്ങൾ, പ്രചരണമൊക്കെ നഗരസഭ ചെയ്ത് ഈ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കുന്ന രീതിയിൽ ഈ കർഷകർ ഈ മേഖലയിൽ നിന്ന് നിരാശപ്പെട്ട് തിരിച്ചു പോകാതിരിക്കുന്നതിൽ ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ളതൊക്കെയാണ് കൊറോണയുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കർഷക വണ്ടി തുടക്കം കുറിച്ചത്. ബാങ്ക് വായ്പയും കടം വാങ്ങിയും ഒക്കെ കൃഷി ഇറക്കി പ്രതിസന്ധിയിലായ കർഷകർക്ക് നഗരസഭയുടെ പദ്ധതി വലിയ സഹായമായി. ഈ ലോക്ക്ഡൌൺ സമയമായതുകൊണ്ട് ഇത് പരക്കനായ സമയമാണ്. അപ്പോൾ ഇത് നമുക്ക് പരക്കം വിൽക്കാനുള്ളൊരു അവസരമില്ല. കാരണം കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ ഇത് നാശം വെള്ളം ഉറുവെള്ളം ഒക്കെ വരുന്നൊരു അവസരമാണ്. അപ്പോൾ ഇത് അതിൻ്റെ മുമ്പ് തന്നെ ഇത് ഇങ്ങനെ ചെയ്തെന്ന് വലിയൊരു കിട്ടലായി. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം. ഓക്സിജൻ കിട്ടാതെ വിഷമിക്കുന്ന കോവിഡ് രോഗികൾക്കായി എറണാകുളത്ത് സഞ്ചരിക്കുന്ന ഓക്സിജൻ പാറൽ. പാലക്കാടുള്ള സ്വകാര്യ സ്കൂളിൻ്റെ 4 ബസ്സുകളാണ് ഓക്സിജൻ പാർലറായി ജില്ലാ ഭരണകൂടം ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയത്. കോവിഡ് രോഗികൾക്കായി സഞ്ചരിക്കുന്ന 4 ഓക്സിജൻ പാർലറുകളാണ് എറണാകുളം ജില്ലയിൽ ആരംഭിച്ചിരിക്കുന്നത്. ചെർപ്പുളശ്ശേരിയിലെ ശബരി ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണിത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ്, തൃപ്പൂണിത്തറയിലെ MLA കോവിഡ് കെയർ യൂണിറ്റ്, കടവന്തറയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രി, ചെല്ലാനം എന്നിവിടങ്ങളിലാണ് ഓക്സിജൻ പാർലറിന്റെ സേവനം ലഭിക്കുന്നത്. ഓക്സിജൻ സൗകര്യങ്ങളോടുകൂടിയുള്ള സംവിധാനത്തോടുകൂടി കോവിഡ് രോഗികൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പദ്ധതിയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ബസ്സിൽ 4 പേർക്കിരുന്നും 2 പേർക്ക് കിടന്നും ഓക്സിജൻ സ്വീകരിക്കാനുള്ള സൗകര്യമുണ്ട്. PPE കിറ്റും മറ്റ് സാനിറ്റൈസ് ചെയ്യാനുള്ള ഉപകരണങ്ങളും
അതേപോലെ നമുക്ക് പൾസ് ഓക്സിമീറ്റർ തുടങ്ങിയ ഉപകരണമെല്ലാം തന്നെ ഇതിനകത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. 30 ബസ്സുകൾ അവൈലബിൾ ആണ്. അത് ആവശ്യപ്പെടുകയാണെങ്കിൽ ജില്ലാ ഭരണകൂടം അത് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് അവൈലബിൾ ആക്കുന്നതാണ്. ഫയർഫോഴ്സിന് കീഴിലുള്ള കേരള സിവിൽ ഡിഫൻസിലെ പാരാമെഡിക്കൽ ജീവനക്കാരാണ് പാർലറിൽ സേവനം ചെയ്യുന്നത്. ജില്ലാ ഭരണകൂടമാണ് ഓക്സിജൻ സിലിണ്ടർ ഉറപ്പുവരുത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. 9 സാധാരണ 9 9 വിശദമായ തലക്കെട്ടുകളുടെ സമയമാണ്. പക്ഷേ ഇന്നെന്തായാലും നമസ്തേ കേരളത്തിന്റെ വർത്തമാനം അല്പനേരത്തെ ഇവിടെ പൂർത്തിയാക്കുകയാണ്.